വെൽക്കം ടു ഏണസ്റ്റ് അക്കാഡമി. ഏണസ്റ്റ് അക്കാഡമിയുടെ ഒരു ഫ്രീ വെബിനാർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ റെയിൽവേ എക്സാംസിന് എങ്ങനെ ഈസി ആയി നേരിടാം, മാത്സ് ഏറ്റവും ടഫായ സബ്ജക്ട് ആയ മാത്സ് എങ്ങനെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം എന്നതാണ് ഇന്നത്തെ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ആയിട്ടുള്ള വിഷ്ണു സാർ നമ്മുടെ ഒപ്പം ഉണ്ട്. സർ, പ്ലീസ് ജോയിൻ അസ്. RRB ALP-യുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. ടെക്നീഷ്യൻ്റെ അത് വരുന്ന മാർച്ച് ഫസ്റ്റ് വീക്കിന് അത് വരുമെന്നാണ് നമുക്ക് പറയുന്നത്. ഷോർട്ട് നോട്ടീസ് വന്നു കഴിഞ്ഞു. അതുപോലെ തന്നെ പിന്നെ ഒരു JEE അതിന്റെ പുറകിൽ വരും. കഴിഞ്ഞ തവണ ALP പിന്നെ ടെക്നീഷ്യൻ സെപ്പറേറ്റ് ആയിട്ടായിരുന്നു എക്സാം നടത്തിയിരുന്നത്. ഇത്തവണ സോറി, രണ്ടുകൂടെ ഒന്നിച്ചായിരുന്നു എക്സാം നടത്തിയിരുന്നത്. ഇത്തവണ സെപ്പറേറ്റ് ആയിട്ടാണ് എക്സാം നമുക്ക് വരുന്നത്. ഓക്കെ, അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ്സുകളും ഉണ്ട്, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ട്. കാരണം കഴിഞ്ഞ തവണ രണ്ടും കൂടെ ഒന്നിച്ചു വന്നത് കൊണ്ട് രണ്ട് ഒറ്റ സോണിലേ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളായിരുന്നു. ഇത്തവണ മിക്കവാറും നോട്ടിഫിക്കേഷൻ വന്നു കഴിയുമ്പോഴേ അറിയാൻ പറ്റത്തുള്ളൂ. രണ്ട് സോണുകളിലായിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അതായതിപ്പോ സെക്കന്ദരാബാദ് കൊടുത്തേക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ മറ്റേത് എന്താണ് ടെക്നീഷ്യൻ ചെന്നിട്ട് അവിടെ ചെന്ന് എന്താണ് ബാംഗ്ലൂർ ചെന്നിട്ട് വേണമെങ്കിൽ എഴുതാം. ഓക്കെ, അതേപോലെ തന്നെ JEE പുറമെ വരും, NTPC വരും, ഗ്രൂപ്പ് ഡി വരും. ഗ്രൂപ്പ് ഡിയുടെ സെലക്ഷൻ പ്രൊസീജിയർ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അതിന്റെ കൂടെ തന്നെയാണ് അടുത്ത നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു ഗോൾഡൻ ചാൻസ് ആണ് ഇപ്പം ഈ ഒരു കൊല്ലത്തേക്ക്. പിന്നീട് ഈ ഒരു കോവിഡ് കോമ്പൻസേഷൻ എന്നുള്ള നിലയിൽ 3 കൊല്ലം ഒരു ഏജും 3 കൊല്ലം ഒക്കെ വരെ ഏജ് കൂട്ടിയിട്ടുണ്ട്. വൺ ടൈം കോമ്പൻസേഷൻ ആണ് കോവിഡിന്റെ കോമ്പൻസേഷൻ ആയിട്ട്. അപ്പം ഒരു ഗോൾഡൻ ചാൻസ് ആണ്. നേരവേ നമുക്കൊന്നൊന്ന് ഒന്ന് ആദ്യമൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് നേടാൻ പറ്റുന്ന കാര്യം മാത്രമാണ് ഈ ഒരു സംഗതി എന്ന് പറയുന്നത്. ഐ മീൻ ഈ നമ്മളുടെ റെയിൽവേ എക്സാംസ് എന്ന് പറയുന്നത് പൊതുവേ SSC എക്സാംസിന്റെ സിലബസ് ആണെങ്കിലും അതിനെക്കാട്ടി കുറച്ചും കൂടെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സംഗതിയാണ് ഇത് വരുന്നത്. അപ്പൊ നമുക്ക് ALP-യുടെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പം അതിനകത്തുള്ള പല ഷിഫ്റ്റുകളിലായിട്ട് ചോദിച്ചിട്ടുള്ള പല ഓൾമോസ്റ്റ് അല്ല, ഞാൻ ഇതിനകത്ത് നമ്മളെ അഡ്വാൻസ്മെന്റ് വലുതായിട്ട് ഞാൻ എടുത്തിട്ടില്ല. കാരണം ഞാൻ ഇതിനകത്ത് അർത്ഥമാറ്റിക്സ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ള ഇനി അങ്ങോട്ടേക്കുള്ള സെഷനുകളിൽ നമുക്ക് എന്താണ് അഡ്വാൻസും കൂടെ നമുക്ക് എടുത്തിടാം. അഡ്വാൻസിന്റെ ക്വസ്റ്റ്യൻസ് കുറവാണ്, അർത്ഥമാറ്റിക്സ് ആണ് കൂടുതലായിട്ട് ഞാൻ ഇതിനകത്ത് ഫോക്കസ് ചെയ്ത് ഇട്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇനി ഇതിനകത്തിലേക്ക് തന്നെ പോകാം. ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ആൻസർ അതിന്റെ കൂടെ തന്നെ അങ്ങ് എഴുതി പോവുക, ആൻസർ റിപ്ലൈ ആയിട്ട് നിങ്ങൾ ഇട്ടിട്ട് പോവുക. ഓക്കെ ഓക്കെ, അടുത്ത ഒന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ്, തബസ് അവി ആൻഡ് ഋഷി ഷെയർഡ് എ കേക്ക്. തബസ് ഹാസ് 1/2 ഓഫ് ഇറ്റ്, ഋഷി ഹാഡ് 1/3 ഓഫ്, ആൻഡ് അവി ഹാഡ് ദ റെസ്റ്റ്. വാട്ട് വാസ് അവീസ് ഷെയർ ഓഫ് ദ കേക്ക് എന്നാണ് നമ്മൾ അത് ചോദിച്ചിരിക്കുന്നത്. അതായത് ഒരു കേക്ക് ഉണ്ട്. ഓക്കെ, ആ കേക്കിനെ 3 ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുവാണ്. ആ കേക്കിന്റെ 1/2 പാർട്ട് നോക്കുക, 3 ആൾക്കാരാണുള്ളത്. തബസ് ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ടടേ, ഋഷി ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്, അവിയുണ്ട് അല്ലെ. അവിയുണ്ട്. ഒരു കേക്കിനെയാണ് പല ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മൾക്ക് 3 മതിനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനകത്തില് പറയുന്ന കാര്യം ഇതാണ്, തപസിന് ഈ ഒരു കേക്കിന്റെ 1/2 പാർട്ട് കിട്ടും, ഋഷിക്ക് അതിന്റെ 1/3 പാർട്ട് കിട്ടും. അങ്ങനെയാണ് എങ്കിൽ അവി എത്ര പാർട്ട് കിട്ടും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. അവിക്ക് എത്ര പാർട്ട് കിട്ടും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചേക്കുന്നത്. നമുക്ക് ഇതിന്റെ കോൺസെപ്റ്റ് സിമ്പിൾ ആണ്. ഇവിടെ 1/2 പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു കേക്കിനെ 2 ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ തപസിന് അതിനകത്ത് 1 കിട്ടും. ഋഷിയുടെ കേസിനകത്ത് 1/3 എന്ന് പറഞ്ഞാൽ എന്താണ്, മൊത്തം ആ കേക്കിനെ 3 ആയിട്ട് ഭാഗിച്ചു കഴിഞ്ഞാൽ എത്ര കിട്ടും, 1 കിട്ടും. അങ്ങനെയാണ് എങ്കിൽ അവിക്ക് എത്ര കിട്ടും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മൾ നോർമലി ചെയ്യുന്ന മെത്തേഡിൽ നമുക്ക് ചെയ്യാം. അതായത് മൊത്തം കേക്കിനെ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, മൊത്തം കേക്കിനെ 1 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് തപസിന് എത്ര കിട്ടും, ഇവിടെ 1/2 കിട്ടും അല്ലെ. അതിനകത്ത് ഋഷിക്ക് എത്ര കിട്ടും, 1/3 കിട്ടും. ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അവർക്ക് രണ്ടു പേർക്കും കൂടെ കിട്ടുന്നതാവും. അത് 1-ൽ നിന്ന് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, അവിക്ക് കിട്ടുന്നത് കിട്ടും അല്ലെ, അല്ലെങ്കിൽ അവിയുടെ പോർഷൻ നമുക്ക് കിട്ടും. അപ്പൊ 1 - ഇത് എത്ര കിട്ടും, 3 കൊണ്ട് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3, ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2, 3+2 5, 5/6 എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എത്ര കിട്ടും, 1/6 കിട്ടും അല്ലെ, വിച്ച് ഇസ് ഈക്വൽ ടു 1/6. ഇതാണ് ഇത് ചെയ്യാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു മാർഗം. എന്ത് ചെയ്യുക, ഒരേ കേക്കിന്റെ തന്നെ 1/2 പാർട്ട് ആണ് തപസിന് കിട്ടുന്നത്, 1/3 പാർട്ട് ആണ് ആർക്ക് കിട്ടുന്നത്, ഋഷിക്ക് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ അവിക്ക് കിട്ടുന്നത് എങ്ങനെയാണ്, 1 - 1/2 + 1/3 എത്ര കിട്ടും, 1 - 5/6 = 1/6 പാർട്ട് ആണ്. ഒരു വേറെ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുറച്ചും കൂടെ ഒരു കോൺസെപ്റ്റ് ബേസ്ഡ് ആയിട്ട് ചോദിക്കുകയാണ് എങ്കിൽ,
നോക്കണേ, ഇവിടെ രണ്ടിടത്തും ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരേ കേക്ക് തന്നെയാണ് അല്ലെ. അപ്പൊ അങ്ങനെ വരുന്ന കേസുകളിൽ ഒരേ കേക്ക് തന്നെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ട് ഇതിന്റെ ന്യൂമറേറ്റർ രണ്ടിടത്തും സെയിം ആക്കണം. നമുക്ക് ഒരിക്കലും സോറി ഡിനോമിനേറ്റർ രണ്ടിടത്തും സെയിം ആക്കണം, കാരണം ഒരേ കേക്ക് തന്നെയാണ് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ രണ്ടാണ് തപസിന്റെ കിട്ടുന്ന ഭാഗത്തിന്റെ ഡിനോമിനേറ്റർ, ഇവിടെ മൂന്നാണ്. നമുക്കറിയാം ഒരിക്കലും രണ്ടിനെ മൂന്നാക്കാൻ പറ്റില്ല, മൂന്നിനെ രണ്ടാക്കാനും പറ്റത്തില്ല. അപ്പൊ എന്ത് ചെയ്യുക, രണ്ടിന്റെയും മൂന്നിന്റെയും കൂടെ എൽസിഎം എടുക്കുക. രണ്ടിന്റെയും മൂന്നിന്റെ കൂടെ എൽസിഎം എത്രയാണ്, ആറാണ്. എങ്ങനെയാണ് ആറ് കണ്ടുപിടിക്കുന്നത്, രണ്ടാണ് മൂന്നാണ് രണ്ടും പ്രൈം നമ്പേഴ്സ് ആണ് അല്ലെ. പ്രൈം നമ്പേഴ്സ് ആണ് എങ്കിൽ രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് അതിന്റെ എൽസിഎം എന്ന് പറയുന്നത്. അപ്പം എൽസിഎമ്മിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഇവിടെ ഇൻറ്റു ത്രീ, അപ്പൊ മുകളിലും ഇൻറ്റു ത്രീ, ഇവിടെ ഇൻറ്റു ടു, ഇവിടെ ഇൻറ്റു ടു. അപ്പൊ തപസിന് എത്ര കിട്ടും, ത്രീ ബൈ സിക്സ് പാർട്ട് കിട്ടും. ഋഷിക്ക് എത്ര കിട്ടും, ടു ബൈ സിക്സ് പാർട്ട്. അപ്പം അവിക്ക് ബാക്കി എത്ര ആടാ, മൊത്തം ആറിൽ രണ്ട് ഭാഗം തപസ്സിന് കിട്ടി, ആറിൽ സോറി ആറിൽ മൂന്ന് ഭാഗം തപസ്സിന് കിട്ടി, ആറിൽ രണ്ട് ഭാഗം ആർക്ക് കിട്ടി, ഋഷിക്ക് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ അവിക്ക് എത്ര ഭാഗമായിരിക്കും കിട്ടുന്നത്, മൊത്തം ആറിൽ ബാക്കി ഒരു ഭാഗം. അപ്പൊ ആൻസർ ഏതാണ്, വൺ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് മനസ്സിലായോ, ഈ രണ്ട് മെത്തേഡും കോൺസെപ്റ്റ് മനസ്സിലായോ. രണ്ട് മെത്തേഡ് പല മെത്തേഡിൽ ചെയ്യാം, രണ്ട് മെത്തേഡുകൾ ഞാൻ പറഞ്ഞു വന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മുടെ മെത്തേഡ് എടുക്കാം. ഓക്കെ, മനസ്സിലായെങ്കിൽ വണ്ണം ഒന്ന് കമന്റ് ഇട്ടേ എല്ലാവരും. ജിത്തു എന്താണ് ഡൗട്ട്, എന്താടാ ക്ലിയർ ആണോ, ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? മനസ്സിലായെങ്കിൽ വണ്ണം നിന്നിട്ടെ, മനസ്സിലായില്ല എങ്കിൽ പൂജ്യം നിന്നിട്ടെ. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് പ്രധാനമായിട്ടും വരുന്നത്. പ്രീവിയസ് ഇയർ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരുന്നത്. എങ്കിലും അത്രയും ഒരു ലെവൽ താഴ്ന്ന് നമ്മൾ പഠിക്കേണ്ട കാര്യമില്ല. ഒരു എസ് എസ് സിയുടെ ഒരു സി എച്ച് എസ് എൽ ലെവലിലെങ്കിലും നിങ്ങളൊന്ന് പഠിച്ചിട്ട് പോകുക. കാരണം വർഷം തോറും കോമ്പറ്റീഷൻ കൂടുന്നത് കൊണ്ട് എങ്ങനെയായിരിക്കും ഇത്തവണത്തെ ക്വസ്റ്റ്യനും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് എപ്പോഴും ഒരു പ്രീവിയസ് ഇയറിൽ ചോദിച്ച ആ ലെവലിൽ പഠിക്കാൻ നിൽക്കാതെ ഒരു കട്ടപ്പോ അതിനെക്കാട്ടി കുറച്ചും കൂടെ ഒന്ന് മുകളിലോട്ട് നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അല്ല എങ്കിൽ ചിലപ്പം ക്വസ്റ്റ്യൻസ് ടഫ് ആവാൻ ചിലപ്പം ആയി കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ചിലപ്പം നിന്നില്ല എന്ന് വരും. അതുകൊണ്ടാണ് പറയുന്നത് എപ്പോഴും കഴിഞ്ഞ വർഷത്തെ ആ സെയിം ലെവലിൽ നിന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്, അതിനെക്കാട്ടി കുറച്ചും കൂടെ ഒന്ന് ഉയർന്ന് മാത്രം പഠിക്കാൻ നോക്കുക. ഇനി അടുത്ത നോക്കുക, വിച്ച് ഓഫ് ദ നമ്പർ ഫോളോയിങ് നമ്പർ വിൽ ഹാവ് ആൻ ഇറാഷണൽ സ്ക്വയർ റൂട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു ഇറാഷണൽ സ്ക്വയർ റൂട്ട് എന്താണ്, ഇറാഷണൽ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞാൽ നോൺ പെർഫെക്റ്റ് സ്ക്വയർ റൂട്ടുകളെയാണ് ഇറാഷണൽ സ്ക്വയർ റൂട്ട്സ് എന്ന് പറയും. നമ്മൾ ഇറാഷണൽ നമ്പേഴ്സ് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ നോൺ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എല്ലാം ഇറാഷണൽ ആണെന്ന് പറഞ്ഞു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ റൂട്ട് ത്രീ ഒരു ഇറാഷണൽ ആണ് അല്ലെ, കാരണം അത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല. മൂന്ന് റൂട്ട് ഫൈവ് ഒരു ഇറാഷണൽ ആണ്, അല്ലെങ്കിൽ റൂട്ട് എയ്റ്റീൻ ഒരു ഇറാഷണൽ ആണ്. ഓക്കെ, അപ്പൊ ഇതിനകത്തിൽ ഏതാണ് ഒരു നോൺ ഒരു ഇറാഷണൽ സ്ക്വയർ റൂട്ട്, അതായത് ഒരു നോൺ പെർഫെക്റ്റ് സ്ക്വയർ ഏതാന്ന് മാത്രം ഒന്ന് നോക്കിയാൽ മതി. ഏതാണേ ഇതിനകത്തിൽ ഏതാണ്, പെട്ടെന്നൊന്ന് കമന്റ് ഇട്ടെ. ഇതിനകത്തിൽ ഏതാണ് ഒരു ഇറാഷണൽ സ്ക്വയർ റൂട്ട്, അതായത് ഒരു നോൺ പെർഫെക്റ്റ് സ്ക്വയർ ഇതിനകത്ത് ഏതാന്നാണ് ഒന്ന് ചോദിച്ചിരിക്കുന്നത് മകളെ. അപ്പൊ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ഒരു നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതെങ്ങനെയാണ് ഇറാഷണൽ ആണോ, സോറി ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോൺ പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നുള്ള കാര്യമാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു നമ്പർ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ അതോ ഒരു ഇൻപെർഫെക്റ്റ് സ്ക്വയർ ആണോ ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഒരു നമ്പർ അവസാനിക്കുന്നത് ഒന്ന് അല്ലെങ്കിൽ നാല് അല്ലെങ്കിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് അല്ലെങ്കിൽ ഒൻപത്, എന്താണ് ഒരു നമ്പർ അവസാനിക്കുന്നത് ഒന്ന് നാല് അഞ്ച് ആറ് ആണ്, അഞ്ച് ആറ് ഒൻപത്, ഒന്ന് നാല് അഞ്ച് ആറ് ഒൻപത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു നമ്പർ ആണ് എങ്കിൽ അതെന്താണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ് അല്ലെ, എന്താണ് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അതല്ല രണ്ടിൽ അവസാനിക്കുന്നു, മൂന്നിൽ അവസാനിക്കുന്നു, ഏഴിൽ അവസാനിക്കുന്നു, എട്ടിൽ അവസാനിക്കുന്നു, ഇതിനകത്തിലൊക്കെയാണ് അവസാനിക്കുന്നതെങ്കിൽ എന്താണ് ഡെഫിനറ്റ്ലി അതെന്തായിരിക്കൂടാ ഒരു നോൺ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. എന്തായിരിക്കും ഒരു നോൺ പെർഫെക്റ്റ് സ്ക്വയർ ആയിരിക്കും. ഒരു നമ്പർ ഒന്ന് നാല് അഞ്ച് ആറ് ഒൻപതിൽ അവസാനിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പെർഫെക്റ്റ് സ്ക്വയർ. എന്നാൽ അത് അവസാനിക്കുന്നത് രണ്ടിലോ മൂന്നിലോ ഏഴിലോ ഒൻപതിലോ ആണ്, സോറി രണ്ടിലോ മൂന്നിലോ ഏഴിലോ എട്ടിലോ ആണ് എങ്കിൽ അതെന്താണ് ഒരു നോൺ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ ആദ്യം അത് നോക്കുക, ഇതിനകത്ത് അവസാനിക്കുന്നതെല്ലാം തന്നെ ഒന്നിലും നാലിലും അഞ്ചിലും ആറിലും ഒൻപതിലും ഇതിനകത്ത് ഏതെങ്കിലും ഒന്നിലാണോ എന്ന് നോക്കുക. ഇതാണ് ഇതാണ് ഇതാണ്, പിന്നെ വരുന്നത് ഏത് മാത്രമേ ഉള്ളൂ, രണ്ട് പൂജ്യം നാല് എട്ട്, എട്ടിലാണ് അവസാനിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മുടെ റിക്വയർഡ് ആൻസർ ഏതാണ്, രണ്ട് പൂജ്യം നാല് എട്ട് ആണ്. ഇനി അങ്ങനെ തന്നെ തരണമെന്നില്ല, അവിടെ നാലിന് പകരം അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ആറ് തരാം, അല്ലെങ്കിൽ ഒരു ഒന്ന് തരാം, അല്ലെങ്കിൽ ഒരു ഒൻപത് തരാം, അല്ലെങ്കിൽ ഒരു അഞ്ച് തരാം. അപ്പൊ എങ്ങനെ മനസ്സിലാക്കും മക്കളെ, എങ്ങനെ മനസ്സിലാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു മെത്തേഡാണ് ദാണ്ട ഇത്, അല്ലെങ്കിൽ ഒരു റൂള് മാത്രമായി നമുക്കായിട്ടുണ്ട്.
ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് റൂൾ മാത്രമേ നമുക്കായിട്ടുള്ളൂ. എന്താണ് ആ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ എൻഡ് ചെയ്യുന്ന നമ്പർ ഒന്നിലോ നാലിലോ ആറിലോ ഒൻപതിലോ ആയിരിക്കണം. അതായത് നമുക്ക് തന്നിരിക്കുന്ന ഒരു നമ്പർ അവസാനിക്കുന്നത് ഒന്നിലോ നാലിലോ അഞ്ചിലോ ആറിലോ ഒൻപതിലോ ആണ് എങ്കിൽ ഇറ്റ് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. നമ്മൾ പഠിച്ചു. ഇനി അങ്ങനെ അവസാനിക്കുന്ന എല്ലാം പെർഫെക്റ്റ് സ്ക്വയർ ആകണമെന്നുണ്ടോ? ഇല്ല. ഒന്നിലും നാലിലും അഞ്ചിലും ആറിലും ഒമ്പതിലും അവസാനിക്കുന്ന ഇഷ്ടംപോലെ നമ്പേഴ്സ് ഉണ്ട്. അതൊന്നും ഒരിക്കലും എല്ലാ തവണയും അത് പെർഫെക്റ്റ് സ്കോർ ആകണമെന്നില്ല. ഓക്കെ, പെർഫെക്റ്റ് സ്കോർ ആകണമെങ്കിൽ ഈ നമ്പേഴ്സിൽ അവസാനിക്കണം എന്ന് മാത്രമേ നമ്മൾ പറയുന്നു. അടുത്ത ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്പേഴ്സിന്റെ ഡിജിറ്റൽ റൂട്ട്. എന്താണ് നമ്പേഴ്സിന്റെ ഡിജിറ്റൽ റൂട്ട്? എന്താണ് മക്കളെ ഡിജിറ്റൽ റൂട്ട് എന്ന് പറഞ്ഞാൽ? ഡിജിറ്റൽ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പേഴ്സ് കൂട്ടിയെടുക്കുക. നമ്പേഴ്സ് എന്ത് ചെയ്യുക? അതായത് ഒരു നമ്പർ തന്നു കഴിഞ്ഞാൽ അതിനകത്തിലെ ഡിജിറ്റുകൾ കൂട്ടുക. ഡിജിറ്റുകൾ കൂട്ടുമ്പോൾ ഡിജിറ്റുകൾ കൂട്ടി, ഫോർ എക്സാമ്പിൾ 2+4 6, 6+8 14, 14 വീണ്ടും 1+4 5 എന്ന് കിട്ടി അല്ലെ. അതിനെയാണ് ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത്. അതായത് തന്നിരിക്കുന്ന നമ്പേഴ്സിലെ എല്ലാ ഡിജിറ്റുകളെയും നമ്മൾ കൂട്ടിയെടുക്കുന്നു. എന്നിട്ട് അതിനെ ഒരു സിംഗിൾ, അതായത് ഒറ്റ ഡിജിറ്റ് നമ്പറായിട്ട് മാറ്റുന്നു. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത്. ഒരു നമ്പറിന്റെ ഡിജിറ്റൽ റൂട്ട് 1, 4, 7, 9, ഇതിനകത്തിൽ ഏതെങ്കിലും ഒന്നാകണം. എന്തിനു വേണ്ടിയിട്ട്? പെർഫെക്റ്റ് സ്ക്വയർ ആകാൻ. ഒരു നമ്പറിന്റെ ഡിജിറ്റൽ റൂട്ട് എന്താകണം? 1, 4, 7, 9 ആയിരിക്കണം. കമ്പൾസറി ആയിട്ട് 1, 4, 7, 9 ആയിരിക്കണം ഒരു പെർഫെക്റ്റ് സ്ക്വയറിന്റെ എന്ത് ഡിജിറ്റൽ റൂട്ട് എന്ന് പറയുന്നത്. അത് രണ്ടാമത്തെ റൂൾ. ഒന്നാമത്തെ റൂൾ എന്താണ്? അവസാനിക്കുന്നത് 1, 4, 5, 6, 9 നോക്കുക. രണ്ടാമത്, അങ്ങനെയാണ് എങ്കിൽ രണ്ടാമത് ചെക്ക് ചെയ്യേണ്ടത് അതിന്റെ ഡിജിറ്റൽ റൂട്ട് 1, 4, 7, 9 ഇതിൽ ഏതെങ്കിലും ഒന്നിലാണോ അവസാനിക്കുന്നത്. അതിനുശേഷം പിന്നീട് നോക്കേണ്ടത് 5 ഒരു നമ്പർ അവസാനിക്കുന്നതെങ്കിൽ എന്താണ് മക്കളെ? ഇതാണ് റൂൾ 1. ഇത് റൂൾ 1 ആണ്. ഇതെന്താണ്? റൂൾ 2 ആണ്. ഇനി അടുത്തത് റൂൾ 3 ആണ് പറയാൻ പോകുന്നത്. റൂൾ 3 പല നമ്പേഴ്സിനും പലതാണ്. 5 ഒരു നമ്പർ അവസാനിക്കുന്നതെങ്കിൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പർ എന്തായിരിക്കണം? ഓൾവേസ് 2 5 അവസാനിക്കുന്നത്. ഫോർ എക്സാമ്പിൾ 3125 പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 3125 പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോറി, 3225 അല്ല, 625 നോക്കാം. 625 പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെർഫെക്റ്റ് സ്ക്വയർ ആണ്. കാരണം എന്താണ്? നോക്കടാ, 5 തൊട്ടിപ്പുറത്ത് 2 അവസാനിക്കുന്നത്. ഓക്കെ, 5 തൊട്ടിപ്പുറത്ത് എന്തിലാണ് അവസാനിക്കുന്നത്? 2 അവസാനിക്കുന്നത്. അല്ലെങ്കിൽ 1225 പെർഫെക്റ്റ് സ്ക്വയർ ആണ്. ഇവിടെ എന്തിലാണ് അവസാനിക്കുന്നത്? 2 അവസാനിക്കുന്നത് അല്ലെ. അതായത് 5 ഒരു നമ്പർ അവസാനിക്കുന്നതെങ്കിൽ തൊട്ടിപ്പുറത്തെ നമ്പർ എന്തായിരിക്കണം? കമ്പൾസറി ആയിട്ട് 2 5 കേസാണ് പറയുന്നത്. ഇനി 6 ഒരു നമ്പർ അവസാനിക്കുന്നതെങ്കിൽ എന്താണ്? 6 ഒരു നമ്പർ അവസാനിക്കുന്നതെങ്കിൽ ഇവിടെ കിടക്കുന്ന നമ്പർ ഓൾവേസ് ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. ടെൻസ് പൊസിഷനിൽ വരുന്ന നമ്പർ എന്തായിരിക്കണം? ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. ഇഫ് ദ നമ്പർ ഇസ് എൻഡ്സ് ഇൻ 6, ഫോർ എക്സാമ്പിൾ 36 എടുക്കുന്നു, 256 എടുക്കുന്നു. ഓക്കെ, ഇതെല്ലാം എന്തിലാണ് അവസാനിക്കുന്നത്? 6 അവസാനിക്കുന്നത്. അപ്പൊ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പർ എന്തായിരിക്കണം? ഒരു ഓഡ് നമ്പർ ആയിരിക്കണം. ഇനി അവസാനിക്കുന്നത് ബാക്കിയുള്ള നമ്പർ 1 അല്ലെങ്കിൽ 4 9, 1, 4, 9 ഇതിൽ ഏതെങ്കിലും ആണ് അവസാനിക്കുന്നതെങ്കിൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പർ ഓൾവേസ് എന്തായിരിക്കണം? അവിടെ ഒരു ഈവൻ നമ്പർ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ 81 1 അവസാനിക്കുന്നത്, തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പർ എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ് അല്ലെ. അല്ലെങ്കിൽ 144 4 അവസാനിക്കുന്നത്, തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പർ എന്താണ്? ഒരു ഈവൻ നമ്പർ ആണ്. ഇത്രയുമാണ് ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലെങ്കിൽ അല്ലയോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡുകൾ എന്ന് പറയുന്നത്. ഈ 3 റൂളുകളാണ് നമുക്ക് പഠിച്ചു വെക്കേണ്ടത്. റൂൾ നമ്പർ 1 എന്ന് പറയുന്നത് 1, 4, 5, 6, 9 അവസാനിക്കണം. അങ്ങനെ ഉള്ള നമ്പേഴ്സ് മാത്രമേ പെർഫെക്റ്റ് സ്ക്വയർ ആവുകയുള്ളൂ. ഇനി അങ്ങനെ അവസാനിച്ചു കഴിഞ്ഞാൽ ഡിജിറ്റൽ റൂട്ടുകൾ എത്രയായിരിക്കണം? ഒന്നെങ്കിൽ 1 അല്ലെങ്കിൽ 4 അല്ലെങ്കിൽ 7 അല്ലെങ്കിൽ 9. ഇതും ശരിയാണെങ്കിൽ പിന്നെ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? 5 അവസാനിക്കുന്നതെങ്കിൽ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന നമ്പർ, ടെൻസ് പൊസിഷനിലെ നമ്പർ, അതിന് പെനൾട്ടിമേറ്റ് നമ്പർ എന്ന് പറയും. ഓക്കെ, അതെത്രയായിരിക്കണം? 2. ഇനി 6 അവസാനിക്കുന്നതെങ്കിലോ ഡെഫിനറ്റ്ലി അത് റോഡ് ആയിരിക്കണം. ഇനി 1, 4, 9 അവസാനിക്കുന്നതെങ്കിൽ അത് ഡെഫിനറ്റ്ലി എന്തായിരിക്കണം? പെനൾട്ടിമേറ്റ് നമ്പർ അല്ലെങ്കിൽ ടെൻസ് പൊസിഷനിലെ നമ്പർ, ഒരു ഈവൻ നമ്പർ ആയിരിക്കും. ഈ 3 റൂളുകളാണ് നമുക്ക് പ്രധാനമായിട്ടും ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ 3 റൂളുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ക്ലിയർ ആണെങ്കിൽ വണ്ണം നിന്നിട്ടേക്കാം. എന്റെ പെട്ടെന്ന് എല്ലാവരും ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും?
ഡൗട്ടൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ ചോദിച്ചിരിക്കുന്നത് ഇവിടുത്തെ ഇറാഷണൽ സ്ക്വയേഴ്സ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. സോ ഇവിടുത്തെ ഇറാഷണൽ സ്ക്വയർ ഏതാണ്? 2048 ആണ്. ഇവിടുത്തെ ഇറാഷണൽ സ്ക്വയർ എന്ന് പറയുന്നത് ഏതാണ്? 2048 ആണ്. ഓക്കെ, ഒറ്റ റൂൾ വെച്ച് തന്നെ നമ്മൾ കണ്ടുപിടിച്ചു, ആദ്യത്തെ റൂൾ വെച്ച് തന്നെ നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ, ഇതാണ്. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണം മക്കളെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കേ. ഒരു അഡ്വാൻസ്ഡ് മാത്സില് ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. പെട്ടെന്നോ കിട്ടിയോ മക്കളെ? ഇവിടെ ശ്രദ്ധിക്കടാ, ഇതാണ്. ഇത് ജോമെട്രിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. നോക്കുക, ഇവിടെ പറയുന്നത് ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. അതിനകത്ത് എ ബി എന്ന് പറയുന്ന കോഡ്, ഡി ഇ എന്ന് പറയുന്ന ഒരു ടാൻജന്റിനെ ഡി എന്ന് പറയുന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നു. എ ബി എന്ന് പറയുന്ന ലെന്ത്, അതായത് എ ബി എന്ന് പറയുന്ന ഈ ലെന്ത് 12 സെന്റിമീറ്റർ ആണ്. ഡി ഇ എന്ന് പറയുന്നതായിട്ട് ഈ ടാൻജന്റിന്റെ ലെന്ത് 8 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണ് എങ്കിൽ എനിക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ ബി ഡി എന്ന് പറയുന്ന ലെന്ത് ആണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. എന്താണ് ബി ഡി എന്ന് പറയുന്ന ലെന്ത് ആണ് എനിക്ക് കണ്ടുപിടിക്കുന്നത്. മക്കളെ, ഒരു സർക്കിൾ നമ്മൾ എടുക്കും. ആ സർക്കിളിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ എടുക്കും, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പോയിന്റ് ഞാൻ എടുക്കും. ആ പർട്ടിക്കുലർ പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന, ആ ഒരു പർട്ടിക്കുലർ പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ഒരു സിംഗിൾ പോയിന്റിലൂടെ, ഒരു സർക്കിളിന്റെ ഒരു സിംഗിൾ പോയിന്റിലൂടെ കടന്നു പോകുന്ന ലൈനിലെ ഞാൻ വിളിക്കുന്ന പേരാണ് ടാൻജന്റ് ലൈൻ എന്ന് വിളിക്കുന്നത്. എന്താണ് മക്കളെ ടാൻജന്റ് ലൈൻ? അതായത് ഒരു സർക്കിൾ ഉണ്ട്, ആ സർക്കിളിലെ ഏതെങ്കിലും ഒരു സിംഗിൾ പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്ന ലൈനിലെ നമ്മൾ ടാൻജന്റ് ലൈൻ എന്ന് വിളിക്കുന്നു. ഇനി ആ സിംഗിൾ പോയിന്റിൽ നിന്നും, ഒരു സിംഗിൾ പോയിന്റ്, ഇപ്പൊ ഞാൻ രണ്ടിനും ഒരു സെയിം സിംഗിൾ പോയിന്റ് ആയിട്ട് എടുക്കുവാണ്, ഒരു എക്സ്റ്റേണൽ പോയിന്റ് ആണ്. ആ പോയിന്റിൽ നിന്നും സർക്കിളിലെ ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ലൈൻ, ഏതെങ്കിലും രണ്ട് പോയിന്റുകളെ കണക്ട് ചെയ്തുകൊണ്ട് പോകുന്ന ലൈൻ, അതിനെ വിളിക്കുന്ന പേരാണ് സീക്കന്റ് ലൈൻ എന്ന് വിളിക്കും. ടാൻജന്റും സീക്കന്റും നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ചിട്ടുള്ള ടാനും സീക്കും തന്നെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടാൻജന്റും സീക്കന്റും. അപ്പൊ ടാൻജന്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സിംഗിൾ പോയിന്റിലൂടെ മാത്രം കടന്നു പോകുന്നു. സീക്കന്റ് ലൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പോയിന്റുകളിലൂടെ കടന്നു പോകും, അതിനെയാണ് നമ്മൾ സീക്കന്റ് ലൈൻ എന്ന് പറയുന്നത്. നോക്കുക, എ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്, അതിൽ നിന്നും കടന്നു പോകുന്ന ടാൻജന്റ് ലൈൻ ആണ് എ സി. എ സി എന്ന് പറയുന്നത് ടാൻജന്റ് ലൈൻ ആണ്. ഇനി എ ബി എന്ന് പറയുന്ന ഒരു സീക്കന്റ് ലൈൻ ഉണ്ട്, അത് സർക്കിളിനെ കണക്ട് ചെയ്യുന്ന പോയിന്റുകൾ ഡി എന്ന് പറയുന്ന പോയിന്റിലും ബി എന്ന് പറയുന്ന പോയിന്റിലുമാണ് എന്ത് ചെയ്യുന്നത്? അതാ സർക്കിളിൽ കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് എങ്കിൽ ഒരു റിസൾട്ടായിട്ട് നമുക്ക് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് ഈ ടാൻജന്റ് ലൈൻ ഉണ്ടല്ലോ, ടാൻജന്റ് ലൈൻ ഏതാണ്? എ സി ആണ് അല്ലെ. എ സി അതിന്റെ സ്ക്വയർ എന്ന് പറയുന്നത്, എ സി എന്ന് പറയുന്ന ടാൻജന്റിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഈ സീക്കന്റിന്റെ ലെന്താണ്. സീക്കന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എക്സ്റ്റേണൽ പോയിന്റ് ആയിട്ടുള്ള എയിൽ നിന്നും ദാ ബി വരെയുള്ള ലെന്തിനെയാണ് നമ്മൾ അതിന്റെ സീക്കന്റിന്റെ ലെന്ത് എന്ന് പറയുന്നത്. അപ്പൊ സീക്കന്റിന്റെ ലെന്ത് എത്രയാണ്? എ ബി ഇൻറ്റു ആ സീക്കന്റ് ലൈനിന്റെ എക്സ്റ്റേണൽ പോർഷൻ ഏതാണ്? ഇവിടെ എ ഡി ആണ് അല്ലെ. അപ്പം എ ഡി, അപ്പം എ സി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാണ്? എ ബി ഇൻറ്റു എ ഡി എന്ന് എഴുതാം. എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ, എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ടാൻജന്റ് ആണ്. എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? സീക്കന്റ് ആണ്. എ ഡി എന്ന് പറഞ്ഞാൽ ആ സീക്കന്റിന്റെ എക്സ്റ്റേണൽ പോർഷൻ ആണ്. അപ്പൊ എ സി സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം മക്കളെ? എ ബി ഇൻറ്റു എ ഡി എന്ന് നമുക്ക് എഴുതാം. കോൺസെപ്റ്റ് മനസ്സിലായോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഈ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആണോ? മാത്സിലെ ജോമെട്രിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. ക്ലിയർ ആണോ? ഇപ്പൊ പറഞ്ഞ ഈ കോൺസെപ്റ്റ് ക്ലിയർ ആണോ എല്ലാവർക്കും? ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് വണ്ണം ഒന്ന് കമന്റ് ഇട്ടേടാ. എല്ലാവരും മനസ്സിലായെങ്കിൽ വണ്ണം ഒന്ന് കമന്റ് ഇട്ടെ, മനസ്സിലായില്ല എങ്കിൽ പൂജ്യം ഒന്ന് കമന്റ് ഇട്ടെ. പെട്ടെന്ന് പെട്ടെന്ന് ആവട്ടെ, കാരണം ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഇത് മനസ്സിലായില്ല എങ്കിൽ നമുക്ക് ആ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. അപ്പൊ മക്കളെ, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതേ മോഡൽ തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്നത്. കണ്ടുപിടിക്കേണ്ടത് ദ ഈ ബി ഡി എന്ന് പറയുന്ന ഈ ഒരു ലെന്ത് ആണ് അല്ലെ. എന്താണ് ബി ഡി എന്ന് പറയുന്ന ഈ ഒരു ലെന്ത് ആണ്. നമുക്കറിയാം ദ ഇതിനകത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടുത്തെ ടാൻജന്റ് ഏതാണ്? ഡി ഇ ആണ് അല്ലെ. ടാൻജന്റ് ഏതാണ്? ഡി ഇ. അപ്പൊ ഡി ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ഡി ഇൻറ്റു ഡി എ ആണ് അല്ലെ. ബി ഡി ഇൻറ്റു ഡി എ. ഡി എ എന്ന് പറയുന്നത്, അതായത് മൊത്തം സീക്കന്റിന്റെ ലെന്ത് ഡി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാടാ? ബി ഡി പ്ലസ് എ ബി എന്ന് എഴുതാം അല്ലെ. ബി ഡി പ്ലസ് എ ബി. ബി ഡി പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഡി എ ആണ്. ബി ഡി പ്ലസ് എ ബി എന്ന് പറഞ്ഞാൽ എന്താടാ? ഡി എ ആണ്. അപ്പൊ ഡി ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ഡി ഇൻറ്റു ഡി എ. ഡി എ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡി ബി പ്ലസ് ബി എ ആണ്. അപ്പൊ ഡി ഇ സ്ക്വയർ, അപ്പൊ ഡി ഇ എന്ന് പറഞ്ഞാൽ ഡി ഇയുടെ സ്ക്വയർ. അപ്പം എയ്റ്റ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ബി ഡി, നമുക്ക് അറിയത്തില്ല അവിടെ കിടക്കട്ടെ, ഇൻറ്റു ബി ഡി പ്ലസ് എ ബി എന്ന് പറയുന്നത് നമുക്കറിയാം എത്രയാണ്, 12 സെന്റിമീറ്റർ ആണ് അല്ലെ, എത്രയാണ്, 12 സെന്റിമീറ്റർ ആണ്. മക്കളെ ഇവിടെ നോക്കടാ, 8 സ്ക്വയറിന്റെ വാല്യൂ 64, വിച്ച് ഈസ് ഈക്വൽ ടു ബി ഡി ഇൻറ്റു ബി ഡി പ്ലസ് 12. ബി ഡി ഇൻറ്റു ബി ഡി പ്ലസ് 12. അപ്പൊ നമുക്ക് ഇത് ഇക്വേഷൻ ഒന്നും സോൾവ് ചെയ്യാൻ വേണ്ടി ഇരിക്കേണ്ട, നമുക്കത് ഈ ഓപ്ഷൻസിൽ നിന്നും ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുത്തേക്കാം. ആ നോക്കണേ, ഇവിടെ ഈ ഓപ്ഷനിൽ നിന്നും ഏത് വാല്യൂ ബി ഡിക്ക് കൊടുത്താലാണ് നമുക്ക് ദാണ്ട ഈ റൈറ്റ് ഹാൻഡ് സൈഡിന്റെ വാല്യൂ എനിക്ക് 64 എന്ന് കിട്ടുന്നത്? ഏതാണ് റൈറ്റ് ഹാൻഡ് സൈഡിന്റെ വാല്യൂ എനിക്ക് 64 എന്ന് കിട്ടണമെങ്കിൽ ഈ ബി ഡിക്ക് ഇതിനകത്തിൽ കിടക്കുന്ന ഏത് വാല്യൂ കൊടുക്കണമെന്ന് നോക്കുക. 5 കൊടുക്കാൻ പറ്റുമോ? ഇല്ല, കാരണം 17 × 5 എന്ന് വരും അല്ലേ. ബി ഡിയുടെ വാല്യൂ 5 കൊടുത്തു കഴിഞ്ഞാൽ അകത്ത് 17 പുറത്ത് 5, 5 × 17 എന്ന് വരും. അപ്പൊ അത് വരില്ല. 4 കൊടുത്തു കഴിഞ്ഞാലോ, അകത്ത് 4 + 12 = 16, പുറത്ത് 4. ഇപ്പൊ 16 × 4 = 64. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ബി ഡിയുടെ വാല്യൂ എത്ര കിട്ടിയടാ? 4 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമ്മുടെ ആൻസർ ഏതാണ്? 4 സെന്റിമീറ്റർ ആണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ദാണ്ട ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഒന്നും സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കണ്ട, നമുക്ക് ആ ഓപ്ഷനിൽ കിടക്കുന്നത് ഡയറക്റ്റ് ആയിട്ട് അതിനോട് അങ്ങ് എടുത്തിട്ട് കൊടുത്ത് നോക്കുക, ഏത് വാല്യൂവിനാണ് സാറ്റിസ്ഫൈ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. കോൺസെപ്റ്റ് മനസ്സിലായോ? അപ്പൊ എത്ര കിട്ടും? 4 സെന്റിമീറ്റർ എന്ന് കിട്ടും. ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ മക്കളെ? അപ്പൊ അത് നോക്കി വെച്ചിരിക്കും. അപ്പം ജോമെട്രിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ അതിനകത്ത് ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലോട്ട് പോകാതെ തന്നെ ഓപ്ഷൻസിനകത്തിൽ നിന്നും എങ്ങനെയാണ് ഒരു വാല്യൂ എടുത്തിട്ട് നമ്മൾ ചെയ്യുന്നത് എന്നുള്ള കാര്യവും നമ്മൾ പഠിച്ചു. ക്ലിയർ ആണല്ലോ, മറന്നു പോകരുത്. അങ്ങനെയാണ് എങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ വർക്ക് ആൻഡ് ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അത് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയാൽ പെട്ടെന്ന്. വർക്ക് ആൻഡ് ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്, ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയ ഫസ്റ്റ് ആയിട്ട് പെട്ടെന്ന് വർക്ക് ആൻഡ് ടൈം അല്ല, പൈപ്പ് ആൻഡ് സിസ്റ്റമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാം കോൺസെപ്റ്റ് ഒക്കെ ഒന്ന് തന്നെയാണ്. എന്താണ് ഇതാ ഇതിനകത്ത് പറയുന്നത്? അറിയാവുന്നവർ ആൻസർ എഴുതിക്കോളൂ കേട്ടോ. എടാ മക്കളെ, ഇതിനകത്ത് പറയുന്നത് നോക്കുക. ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂളിനകത്തിൽ 3 ടാങ്കേഴ്സ് ഉണ്ട്. എയും ബിയും സിയും എന്നിങ്ങനെ 3 ടാങ്കേഴ്സ് ഉണ്ട്. ആ ടാങ്കേഴ്സ് 3 കൂടെ ചേർന്ന് വർക്ക് ചെയ്തപ്പോൾ ഇത് ഫില്ല് ചെയ്യാനെടുത്ത സമയം എന്ന് പറയുന്നത് 10 മണിക്കൂർ. പിന്നെ പറയുന്നുണ്ട് ടാങ്കർ സി എന്ന് പറയുന്നത് ടാങ്കർ ബിയുടെ ഇരട്ടി ഫാസ്റ്റിൽ വർക്ക് ചെയ്യും. ടാങ്കർ ബി എന്ന് പറയുന്നത് ടാങ്കർ എയെക്കാട്ടിലും ഇരട്ടി സ്പീഡിൽ വർക്ക് ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ എ എന്ന് പറയുന്ന ടാങ്കർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ ആ സ്വിമ്മിംഗ് പൂളിനെ എത്ര മണിക്കൂർ കൊണ്ട് ഫില്ല് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. മൊത്തം എത്ര മണിക്കൂർ കൊണ്ട് ആ ടാങ്കിനെ ഫില്ല് ചെയ്യാൻ പറ്റും എ എന്ന് പറയുന്ന ടാങ്കർ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ? അതാണ് നമ്മുടെ കോൺസെപ്റ്റ്, അതാണ് നമ്മുടെ ചോദിച്ചിരിക്കുന്നത്. മക്കളെ ഇവിടെ നോക്കടാ, അതായത് ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട്. ആ സ്വിമ്മിംഗ് പൂളിലേക്ക് 3 ടാങ്കേഴ്സ് ആണ് വരുന്നത്. 3 ടാങ്കേഴ്സ് ആണ് നമുക്ക് വരുന്നത്. എ എന്ന് പറയുന്ന ഒരു ടാങ്കർ ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു ടാങ്കർ ഉണ്ട്, സി എന്ന് പറയുന്ന ഒരു ടാങ്കർ ഉണ്ട്. ഈ ടാങ്കേഴ്സ് എല്ലാം കൂടി വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാല് എത്ര മണിക്കൂറാണ്? 10 മണിക്കൂർ. ഒന്ന് ഞാൻ കൂടെ ഒന്നിച്ച് തുറന്നു വിട്ട് കഴിഞ്ഞാൽ 10 മണിക്കൂർ കൊണ്ട് ഇത് ഫില്ല് ആവും. അങ്ങനെയാണ് എങ്കിൽ പറയുന്ന കണ്ടീഷൻ ഇതാണ്, ടാങ്കർ എ ടാങ്കർ സി ബിയെക്കാട്ടിലും ഇരട്ടി ഫാസ്റ്റ് ആണ്. അതായത് ബി 2 മണിക്കൂർ എടുക്കുമ്പോൾ അതിന്റെ പകുതി സമയം മാത്രമേ എന്തെടുക്കത്തുള്ളൂ? സി എടുക്കത്തുള്ളൂ. അല്ലെങ്കിൽ ബി 1 ലിറ്റർ 1 മിനിറ്റിൽ ഫില്ല് ചെയ്യുമ്പോഴത്തേക്ക് സി എത്ര ഫില്ല് ചെയ്യും? അതിന്റെ ഇരട്ടി 2 ലിറ്റർ ഫില്ല് ചെയ്യും. അതുപോലെ തന്നെയാണ് ബിയും സി. അങ്ങനെയാണ് എങ്കിൽ എ ഒറ്റയ്ക്ക് വർക്ക് ചെയ്താൽ എത്ര സമയം കൊണ്ട് ഈ സ്വിമ്മിംഗ് പൂള് ഫില്ല് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മളത് ചോദിച്ചത്. ഇവിടെ എ എന്ന് പറയുന്ന ടാങ്കർ ഉണ്ട്, ബി എന്ന് പറയുന്ന ടാങ്കർ ഉണ്ട്, സി എന്ന് പറയുന്ന ടാങ്കർ ഉണ്ട്. അദ്ദേഹത്തിൽ പറയുന്നുണ്ട് ബി ഈസ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് എ. എന്താണ് ബി എന്ന് പറയുന്നത്? എയുടെ ഇരട്ടി ഫാസ്റ്റ് ആണ്. അതായത് കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ, എ 1 യൂണിറ്റ് ഫില്ല് ചെയ്യുമ്പോൾ
ബി അതിന്റെ ഇരട്ടി രണ്ട് യൂണിറ്റ് ഫില്ല് ചെയ്യും. എന്താണ്, എ ഒരു യൂണിറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ബി അതിന്റെ ഇരട്ടി രണ്ട് യൂണിറ്റ് ഫില്ല് ചെയ്യും. പിന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്, ടാങ്കർ സി ഈസ് ട്വൈസ് ആസ് ഫാസ്റ്റ് ആസ് ബി. അതായത് ടാങ്കർ സി എന്ന് പറയുന്നത് ബി എ കാട്ടിലും ഇരട്ടി ഫാസ്റ്റ് ആണ്. അതായത് ടാങ്കർ ബി രണ്ട് യൂണിറ്റ് ഫില്ല് ചെയ്യുമ്പോൾ ടാങ്കർ സി അതിന്റെ ഇരട്ടി നാല് യൂണിറ്റ് ഫില്ല് ചെയ്യും. ടാങ്കർ സി എത്ര യൂണിറ്റ് ഫില്ല് ചെയ്യുന്നു? മൊത്തം നാല് യൂണിറ്റ് ഫില്ല് ചെയ്യും. അങ്ങനെയാണ് എങ്കിൽ മൊത്തം ഒരു മണിക്കൂറിൽ മൊത്തം ഒരു പത്ത് മണിക്കൂറിൽ നടക്കാണ് പറയുന്നത്, ഒരു മണിക്കൂറിൽ എത്ര ഭാഗം ഫില്ല് ചെയ്യണം? എ ഒരു ഭാഗം ഫില്ല് ചെയ്യുന്നു, ബി അതിന്റെ ഇരട്ടി രണ്ട് ഭാഗം ഫില്ല് ചെയ്യുന്നു, സി അതിന്റെ ഇരട്ടി നാല് ഭാഗം ഫില്ല് ചെയ്യുന്നു. മൊത്തം ഏഴ് ഭാഗം ഫില്ല് ചെയ്യുന്നു. എത്ര മണിക്കൂർ കൊണ്ട്? ഒരു മണിക്കൂർ കൊണ്ട്. അങ്ങനെ എത്ര മണിക്കൂർ വർക്ക് ചെയ്തു ഇത് മൂന്നും കൂടി? പത്ത് മണിക്കൂർ. അങ്ങനെ മൊത്തം എത്ര മണിക്കൂർ? പത്ത് മണിക്കൂർ. അങ്ങനെയാണ് എങ്കിൽ എഴുപത് അല്ലയോ അവിടുത്തെ ടാങ്കിന്റെ സ്വിമ്മിംഗ് പൂളിന്റെ ടോട്ടൽ കപ്പാസിറ്റി. എന്താണ്? മൊത്തം എയും ബിയും സിയും കൂടി ഒരു മണിക്കൂറിൽ ടാങ്കിന്റെ ഏഴ് ഭാഗം ഫില്ല് ചെയ്യും. അങ്ങനെയാണെങ്കിൽ പത്ത് മണിക്കൂറിൽ മൊത്തം ടാങ്കിന്റെ കപ്പാസിറ്റി ആയിട്ടുള്ള എഴുപത് ഭാഗം ഫില്ല് ചെയ്യും. നമ്മളിത് ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്, ഈ എ ഒറ്റയ്ക്ക് വർക്ക് ചെയ്താൽ ഈ എഴുപത് ഭാഗം ഫില്ല് ചെയ്യാൻ എത്ര സമയം എടുക്കും? നോക്കട, എഴുപത് ഭാഗമാണ് അല്ലെങ്കിൽ എഴുപത് ലിറ്റർ ആണെന്ന് അസ്യൂം ചെയ്യുക മൊത്തം സ്വിമ്മിംഗ് പൂളിന്റെ കപ്പാസിറ്റി. എ എന്ന് പറയുന്ന ടാങ്കർ ഒരു മണിക്കൂറിൽ ഒരു ഭാഗമാണ് ഫില്ല് ചെയ്യുന്നത്. അപ്പം എ എന്ന് പറയുന്ന ടാങ്ക് എടുക്കുന്ന സമയം മൊത്തം എഴുപത് ലിറ്റർ, ഒരു മണിക്കൂറിൽ ഒരു ലിറ്റർ. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂറാടാ? എഴുപത് മണിക്കൂർ. ഓപ്ഷൻ നമ്പർ ടു ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാടാ? ഓപ്ഷൻ നമ്പർ ടു ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ നമ്മളെ? പെട്ടെന്ന് ഒന്ന് കമന്റ് ഇട്ടെ. നമ്മളത് വർക്ക് ആൻഡ് ടൈമിനകത്ത് ചെയ്തിട്ടുള്ള പ്രോബ്ലം ആണ്. വർക്ക് ആൻഡ് ടൈം അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഏതാണ്? നമ്മുടെ പൈപ്പ് ലൈൻ സിസ്റ്റത്തിൽ വരുന്ന പ്രോബ്ലം ആണ്. ക്ലിയർ ആണോ? അത് മനസ്സിലാവാത്തവർ പൂജ്യം നിന്നേ. പെട്ടെന്ന് നടന്നോടെ. ക്ലിയർ ആണല്ലോ അല്ലെ? കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. വിച്ച് ഓഫ് ദ നമ്പർ ഗിവൻ ബിലോ ഗിവ്സ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 76? 15376ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. 15376ന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അപ്പൊ നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് സ്ക്വയർ റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കോൺസെപ്റ്റിനെ കുറിച്ചാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആൻസർ പെട്ടെന്ന് എഴുതേ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിന്റെ ആൻസർ പെട്ടെന്ന് എഴുതേ ഫാസ്റ്റ് ആയിട്ട്. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഇതിന്റെ ആൻസർ പെട്ടെന്ന് എഴുതേ. ഏത് കിട്ടി? 124 കിട്ടി അല്ലേ. നോക്കാം, നമുക്ക് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് എന്നുള്ള കാര്യമൊന്നും നോക്കാം. എടാ മക്കളെ, ഇവിടെ നോക്കുക, 1537 സ്ക്വയർ റൂട്ട് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഒരെണ്ണത്തിന്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം, വണ്ണിന്റെ സ്ക്വയർ 1, 2 സ്ക്വയർ 4, 3 സ്ക്വയർ 9, 4 സ്ക്വയർ 16, അതായത് 6 അവസാനിക്കുന്നു, 5 സ്ക്വയർ 25, 5 അവസാനിക്കുന്നു, 1 സ്ക്വയർ 1 അവസാനിക്കുന്നു, 2 സ്ക്വയർ 4 അവസാനിക്കുന്നു, 3 സ്ക്വയർ 9 അവസാനിക്കുന്നു, 4 സ്ക്വയർ 6 അവസാനിക്കുന്നു, 5 സ്ക്വയർ 25 അവസാനിക്കുന്നു, 6 സ്ക്വയർ 36 6 അവസാനിക്കുന്നു, 7 സ്ക്വയർ 49 9 അവസാനിക്കുന്നു, 8 സ്ക്വയർ 64 4 അവസാനിക്കുന്നു, 9 സ്ക്വയർ 81 1 അവസാനിക്കുന്നു, 10 സ്ക്വയർ 100 0 അവസാനിക്കുന്നു. 10 വേണ്ട, നമുക്ക് 9 വരെയുള്ള മാത്രം മതി. നമുക്കറിയാം എല്ലാ സംഖ്യകളും നിർമ്മിച്ചിരിക്കുന്നത് 0 മുതൽ 9 വരെയുള്ള നമ്പേഴ്സ് കൊണ്ടാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ നമ്പേഴ്സിന്റെയും സ്ക്വയറുകൾ അവസാനിക്കുന്നത് ഈ പറയുന്ന നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും. ഏതൊക്കെയാണ്? 1, 4, 5, 6, 9. ഈ നമ്പേഴ്സിൽ ഏതെങ്കിലും ഒന്നിലായിരിക്കും എല്ലാ നമ്പേഴ്സിന്റെയും സ്ക്വയേഴ്സ് അവസാനിക്കും. നമ്മളിത് പറഞ്ഞേക്കുന്നത് 15376 സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനാണ്. കണ്ടുപിടിക്കാൻ ഈസി മെത്തേഡാണ്. ലാസ്റ്റത്തെ 2 ഡിജിറ്റ് അങ്ങ് എടുക്കുക. ലാസ്റ്റത്തെ 2 ഡിജിറ്റ് 76, അവസാനിക്കുന്നത് 6. നമുക്കറിയാം ഏതൊക്കെ നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ് 6 അവസാനിക്കുന്നത്. 4 സ്ക്വയറും 6 അവസാനിക്കുന്നു,
ആറിന്റെ സ്ക്വയറും ആറിൽ അവസാനിക്കുന്നു അല്ലെ. അപ്പൊ മനസ്സിലായി ഇതിന്റെ സ്ക്വയർ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ ആ കിട്ടുന്ന നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഒന്നെങ്കിൽ നാലാകാം അല്ലെങ്കിൽ ആറാകാം. ഇങ്ങനെ ഇങ്ങനെ അസെൻഡിങ് ഓർഡറിൽ തന്നെ നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക. ആദ്യം ചെറിയ വാല്യൂ എഴുതുക, അതിനുശേഷം വലിയ വാല്യൂ എഴുതുക. അതായത് ആ 15376 എന്ന് പറയുന്ന നമ്പറിന്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ആ നമ്പർ ഒന്നെങ്കിൽ അവസാനിക്കുന്നത് നാലിലാണ് അല്ലെങ്കിൽ അവസാനിക്കുന്നത് ആറിലാണ്, ഏതിലാണ് നമുക്ക് അറിയത്തില്ല. ഇനി തൊട്ട് ഇപ്പുറത്ത് കിടക്കുന്ന നമ്പറാണ് നമുക്ക് വേണ്ടത്. ഒരു നമ്പർ ആകാം അല്ലെങ്കിൽ ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ആകാം. ബാക്കി ഇനിയുള്ള നമ്പർ ഏതാടാ? 153 അല്ലെ. ഇതാണ് 153 എന്ന് പറയുന്ന ഈ ഒരു സംഖ്യ ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനിടയിൽ കിടക്കുന്നു എന്ന് നോക്കൂ. 153 എന്ന് പറയുന്നത് ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനിടയിൽ കിടക്കുന്നു? 12 സ്ക്വയറായ 144 13 സ്ക്വയറായിട്ടുള്ള 169 ഇടയിലാണ് എന്ത് കിടക്കുന്നത്? 153 കിടക്കുന്നത്. എന്താണ്? ആദ്യം നമ്മൾ അവസാനത്തെ രണ്ട് ഡിജിറ്റായ 76 അങ്ങോട്ട് മാറ്റി, ആറിലാണ് അവസാനിക്കുന്നത്. അതുകൊണ്ട് ആറിൽ അവസാനിക്കുന്നത് കൊണ്ട് സ്ക്വയർ റൂട്ട് എടുത്തപ്പോൾ എനിക്ക് ഒന്നെങ്കിൽ കിട്ടുന്ന നമ്പറിന്റെ യൂണിറ്റ് ഡിജിറ്റ് 4 അല്ലെങ്കിൽ 6. അതെങ്ങനെ മനസ്സിലായി നോക്കുക. 4 സ്ക്വയർ 16, ആറിൽ അവസാനിക്കുന്നു, ആറിന്റെ സ്ക്വയറും ആറിൽ അവസാനിക്കുന്നു. അപ്പോ പിന്നെ എടുക്കേണ്ട എന്താണ്? നമ്മൾ ബാക്കി വിട്ട 153 അത് ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിനിടയിൽ കിടക്കുന്നു എന്ന് നോക്കുക. 153 12 സ്ക്വയറായ 144 13 സ്ക്വയറായ 169 ഇടയിൽ കിടക്കുന്നു. അപ്പൊ 153നെക്കാട്ടിലും ചെറിയ നമ്പർ 144, അതിന്റെ റൂട്ട് 12. അപ്പൊ ഇവിടെ ഏത് വരും? 12 വരും. എന്താണ്? 153നെക്കാട്ടിലും ചെറിയ നമ്പർ 144, അതിന്റെ സ്ക്വയർ റൂട്ട് 12. അപ്പൊ 12 ഇതായി ഇവിടെ എഴുതി. പിന്നെ വരേണ്ടത് യൂണിറ്റ് ഡിജിറ്റിൽ 4 ആണോ 6 ആണോ, അതാണ് നമുക്ക് ഡൗട്ട്. യൂണിറ്റ് ഡിജിറ്റ് 6 ആണോ 4 ആണോ. ഇനി നമ്മൾ നോക്കേണ്ടത് ഈ 153നോട് അടുത്ത് കിടക്കുന്ന നമ്പർ ഏതാണ്? 144 ആണോ 169 ആണോ എന്ന് നോക്കുക. 153 നിന്നും 169 16 ദൂരമുണ്ട്. 153 നിന്നും 144 9 ദൂരം മാത്രമേ ഉള്ളൂ. അപ്പൊ ദൂരക്കുറവ് എങ്ങോട്ടേക്കാ? 144. 144 കിടക്കുന്നത് എവിടെയാണ്? മുകളിലാണ്. മുകളിൽ കിടക്കുന്നത് ഇവിടെ ഏതാടാ? 4. അപ്പം ഏതാണ് സ്ക്വയർ റൂട്ട്? 124. ഓപ്ഷൻ നമ്പർ 3 ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ നമ്പർ 3 ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? നിങ്ങളെ കോൺസെപ്റ്റ് മനസ്സിലായോ? ഡൗട്ട് ഉണ്ടോ? ഒക്കെ ആണോ? എല്ലാവർക്കും മനസ്സിലായോ? സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള ഈസി മെത്തേഡ് മനസ്സിലായോ? ക്ലിയർ ആണോ എല്ലാവർക്കും? പെട്ടെന്ന് ഒന്ന് കമന്റ് ഇട്ടേ, പെട്ടെന്ന് കമന്റ് ഇട്ടേ ഫസ്റ്റ് ആയിട്ട്. ക്ലിയർ ആണോ എല്ലാവർക്കും? ഇതാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള മെത്തേഡ്. ആദ്യത്തെ രണ്ട് ഡിജിറ്റ് മാറ്റി എടുക്കുക, അവസാനിക്കുന്ന നമ്പർ ഏതാന്ന് നോക്കുക. ആ പർട്ടിക്കുലർ നമ്പർ അവസാനിക്കുന്നതിനകത്ത് ഏതൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സിന്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് അതിനകത്ത് അവസാനിക്കുന്നതെന്ന് നോക്കുക. ആ നമ്പേഴ്സ് ആയിരിക്കും അവിടെ എന്ത് വരുന്നത്? യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത്. ബാക്കിയുള്ള നമ്പേഴ്സ് ഏതൊക്കെ പെർഫെക്റ്റ് റൂട്ട് പെർഫെക്റ്റ് സ്ക്വയറുകൾക്കിടയിൽ കിടക്കുന്നു നോക്കുക. ഈ സ്റ്റെപ്പ് അങ്ങോട്ട് ഫോളോ ചെയ്യുക. ഇതാണ് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും സിമ്പിളസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. നിങ്ങൾക്ക് ഏത് നമ്പേഴ്സിനകത്ത് വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് നോക്കാം. വളരെ ഫാസ്റ്റ് ആയിട്ട് 5 അല്ലെങ്കിൽ 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇല്ലായിരുന്നു എങ്കിൽ നമ്മൾ ഇതത്രയും നമ്മൾ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് ഒരു പരിവായന 2 മിനിറ്റ് എടുത്താലും 3 മിനിറ്റ് എടുത്താലും നമുക്ക് ഇതിന്റെ ആൻസർ കിട്ടത്തില്ല. ഈ ഒരു ആൻസർ നമുക്ക് ഒരു 10 സെക്കൻഡ് മാക്സിമം ഒരു 10 സെക്കൻഡിനുള്ളിൽ നമുക്ക് ഇതിന്റെ ആൻസർ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇതാണ് അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ട് മെത്തേഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അടുത്തത് പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കോ ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആൻസർ പെട്ടെന്ന് ഒന്ന് എഴുതേ. മക്കളേതാ ഇവിടെ ശ്രദ്ധിക്കട, അറിയാവുന്നവർ എഴുതുക, അറിയാത്തവർ അങ്ങോട്ട് ശ്രദ്ധിക്കുക. രണ്ടാൾക്കാരുണ്ട്, ഉമറുമുണ്ട് അവിനാശുമുണ്ട്. ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ് ആരംഭിക്കുവാണ്. എത്രയാണ്? 10,000 രൂപയാണ് ഉമറ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അവിനാശോ 15,000 രൂപയാണ്. പക്ഷേ ചില എമർജൻസി ഫിനാൻഷ്യൽ എമർജൻസി പ്രശ്നങ്ങൾ കാരണം ലേറ്റർ എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ അവിനാശാണ് അല്ലെ. അവിനാശ് അവന്റെ പൈസയും 8ാം മാസം ആയപ്പോഴത്തേക്ക് അവന്റെ പൈസയും അതിനകത്ത് നിന്നും എടുത്തുകൊണ്ട് ആ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്നും മാറി. അങ്ങനെയാണ് എങ്കിൽ ആ 12 മാസങ്ങളുടെ അവസാനം, അതായത് ഒരു വർഷത്തിന്റെ അവസാനം, ഇവർക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യുമെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. മക്കളെ പാർട്ട്ണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഒരു പാർട്ട്ണർഷിപ്പിനകത്ത് കുറഞ്ഞത് എത്ര ആൾക്കാർ വേണം?
ഒരു പാർട്ട്ണർഷിപ്പിനകത്ത് കുറഞ്ഞത് എത്ര ആൾക്കാർ വേണം? പെട്ടെന്ന് കമന്റ് ഇട്ടെ. ഒരു രണ്ട് പേര് വേണം അല്ലെ. ഇന്ത്യയിലെ നിയമങ്ങൾ അനുസരിച്ചിട്ട് പാർട്ട്ണർഷിപ്പിൽ മാക്സിമം എത്ര പേർക്ക് വരെ വരാം? ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ, പാർട്ട്ണർഷിപ്പ് ഡീലിന്റെ അടിസ്ഥാനത്തിലുള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ മാക്സിമം എത്ര ആൾക്കാർക്ക് വരെ ജോയിന്റ് ആകാം? ഇതായിട്ട് ചോദിക്കുന്നതാണ്, ഒരു ജനറൽ നോളജ് ആയിട്ട് ചോദിക്കുന്നതാണ്. എത്ര പേർക്ക് വരെ ഒരു പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനകത്തിൽ അക്കോർഡിംഗ് ടു എ പാർട്ട്ണർഷിപ്പ് ഡീൽ എത്ര പേർക്ക് വരെ അതിനകത്ത് ജോയിൻ ചെയ്യാം? 50 പേർക്ക് വരെയാണ്. ഓക്കെ, അപ്പോ ഇവിടെ നോക്കടാ. അപ്പോ രണ്ടാൾക്കാരുണ്ട്, എയും ഉണ്ട് ബിയും ഉണ്ട്. രണ്ടല്ല, രണ്ടിൽ കൂടുതൽ ആൾക്കാരായിക്കൊള്ളു. എയും ഉണ്ട് ബിയും ഉണ്ട്. അപ്പൊ രണ്ടുപേരുടെ വെച്ച് കാര്യം മാത്രം വെച്ചു പറയാം. അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ P1 ഉം P2 ഉം ആണ് എന്ന് വിചാരിക്കും. അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എത്രയാണ്? P1 ഉം P2 ഉം ആണ്. അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം T1 ഉം T2 ഉം ആണ് എന്ന് വിചാരിക്കും. എന്താണ്, രണ്ടാൾക്കാരുണ്ട് എയും ബിയും, അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ P1 ഉം P2 ഉം ആണ്. ടൈമിന്റെ റേഷ്യോ T1 ഉം T2 ഉം ആണ് എങ്കിൽ, അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിന്റെ റേഷ്യോ T1 ഉം T2 ഉം ആണ് എങ്കിൽ, മക്കളെ, അവരുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ P1 T1 is to P2 T2 എന്ന് പറയുന്ന റേഷ്യോ ഉണ്ട്. അവരുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത് ഏത് റേഷ്യോയിലാണ്? P1 T1 is to P2 T2 എന്ന് പറയുന്ന റേഷ്യോയിലാണ് അവരുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. രണ്ടാൾക്കാരുണ്ട്, രണ്ടല്ലെങ്കിൽ മൂന്ന് ആൾക്കാരായിക്കോട്ടെ, നാലാൾക്കാരായിക്കോട്ടെ, എത്ര ആയിക്കൊള്ളട്ടെ, അവര് ഇൻവെസ്റ്റ് ചെയ്യുന്ന റേഷ്യോ P1 P2 ആണ്. അവരുടെ ടൈമിന്റെ റേഷ്യോ T1 T2 ആണ് എങ്കിൽ, അവരുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്ന റേഷ്യോ P1 T1 is to P2 T2 എന്ന് പറയുന്ന റേഷ്യോയിലായിരിക്കും ഡിവൈഡ് ചെയ്യുന്നത്. മക്കളെ, ഇവിടെ ശ്രദ്ധിക്കുക, ഉമറുമുണ്ട് അവിനാഷുമുണ്ട്. ഉമർ എത്രയാണ്? അവരുടെ ഉമറിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 10,000 ആണ് അല്ലെ. ഉമറിന്റെ ഇൻവെസ്റ്റ്മെന്റ് 10,000. അതേപോലെ തന്നെ അവിനാഷിന്റെ ഇൻവെസ്റ്റ്മെന്റ് 15,000. അവിനാഷിന്റെ ഇൻവെസ്റ്റ്മെന്റ് എത്രയാണ്? 15,000. ദാറ്റ് ഈസ് ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എന്ന് പറയുന്നത് ഒരു 5,000 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആ 2:3 എന്ന് കിട്ടും അല്ലെ. ഇൻവെസ്റ്റ്മെന്റിന്റെ റേഷ്യോ എത്ര കിട്ടും? 2:3. ഇനി അവരുടെ ടൈം പീരീഡിന്റെ റേഷ്യോ എന്താണ്? ടൈം പീരീഡിന്റെ റേഷ്യോ, മക്കളെ, ഇവിടെ നോക്കുക. ടൈം പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമർ മൊത്തം ആ 12 മാസം അതിനകത്തിലുണ്ടായിരുന്നു. അപ്പൊ 12:2. എന്നാൽ അവിനാഷ് 8 മാസം കഴിഞ്ഞപ്പം പണം പിൻവലിച്ചോണ്ട് പോയെന്ന് പറഞ്ഞല്ലേ. അപ്പം 8 ആണ്. സോ അവരുടെ ടൈമിന്റെ റേഷ്യോ എത്രയാടാ? ഒരു 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 3:2 ആണ് അല്ലെ. ഇനി നമുക്ക് എന്താണ്? അവരുടെ പ്രോഫിറ്റിന്റെ റേഷ്യോ ആണ്. എന്ത് ചെയ്യുക? 3 ഉം 2 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാണ്? 6:3 ഉം 2 ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. 6:66:1:1 റേഷ്യോ. അപ്പൊ ഏത് റേഷ്യോയിലാണ് അവര് ഡിവൈഡ് ചെയ്യുന്നത്? 1:1 റേഷ്യോയിലാണ് അവര് ആ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് മനസ്സിലായോ? ഏത് റേഷ്യോയിലായിരിക്കും? 1:1 റേഷ്യോയിലായിരിക്കും അവരുടെ പ്രോഫിറ്റ് ഡിവൈഡ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പെട്ടെന്ന് കമന്റ് ഇട്ടെ. പാർട്ട്ണർഷിപ്പ് പരീക്ഷകൾക്ക്, പല പരീക്ഷകൾക്കും ചോദിച്ചു വരുന്നതാണ്. റെയിൽവേ എക്സാംസിലൊക്കെ സ്ഥിരം ചോദിച്ചു വരുന്നതാണ് പാർട്ട്ണർഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ എങ്കിലും നമുക്ക് അതിൽ നിന്ന് കാണാൻ പറ്റും. പല എക്സാമുകൾക്കും പാർട്ട്ണർഷിപ്പിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോടെ? ഓക്കെ ആണോ? എനി ഡൗട്ട്സ്? അപ്പൊ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുമ്പോൾ തന്നെ അതിനെ റേഷ്യോ ആക്കി മാറ്റാൻ പറ്റുമെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ റേഷ്യോ ആക്കി മാറ്റാൻ നോക്കുക. കാരണം നമ്പർ കൂടുന്നതോറും കാൽക്കുലേഷൻ കുറച്ചും കൂടെ ഡിഫിക്കൽറ്റി ആകും. അതുകൊണ്ട് ഇൻവെസ്റ്റ്മെന്റ് എഴുതുമ്പോൾ തന്നെ അതിന്റെ റേഷ്യോ ആയിട്ട് മാറ്റി എഴുതുക. ടൈം എഴുതുമ്പോൾ തന്നെ അതിന്റെ റേഷ്യോ ആയിട്ട് മാറ്റി എഴുതുക. അതാകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ചെറിയ നമ്പർ ആയിരിക്കും. ക്യാൻസൽ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാനാണെങ്കിലോ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ക്ലിയർ ആണല്ലോ? കോൺസെപ്റ്റ് മനസ്സിലായോ എല്ലാവർക്കും? പെട്ടെന്ന് കമന്റ് ഇട്ടെ. ഒരാൾ മാത്രമേ ഉള്ളൂ ക്ലാസ്സില്. പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ഇട്ട് പോടെ. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? ഇതാണ് പാർട്ണർഷിപ്പിന്റെ കോൺസെപ്റ്റ്. ഇതൊന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കെ. ദ റേഷ്യോ ഓഫ് നമ്പർ ഓഫ് ബ്ലൂ ടു റെഡ് ബോൾ ഇൻ എ ബാഗ് ഈസ് കോൺസ്റ്റന്റ്. അതായത് ഒരു ബാഗിനകത്തിലുള്ള ബ്ലൂ ബോളിന്റെയും റെഡ് ബോളിന്റെയും റേഷ്യോ കോൺസ്റ്റന്റ് ആണ്. 45 റെഡ് ബോൾസ് ആണ് ഉള്ളതെങ്കിൽ നമ്പർ ഓഫ് ബ്ലൂ ബോൾസ് എന്ന് പറയുന്നത് 36 ആണ്. ഇനി ബാഗിനകത്തിൽ 54 ബ്ലൂ ബോൾസ് ആണ് എങ്കിൽ റെഡ് ബോളുകളുടെ എണ്ണം എത്രയാണെന്നാണ് നമ്മൾ ചോദിച്ചേക്കുന്നത്. പെട്ടെന്നൊന്ന് ചെയ്തേടേ. റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കിയൊന്ന്. ഓക്കെ, നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ ശ്രദ്ധിക്കുക, ഒരു ബാഗിനകത്ത് എന്തൊക്കെയുണ്ട്? റെഡ് ബോളുകളുമുണ്ട്, ബ്ലൂ ബോൾസും ഉണ്ട്.
റെഡ് ബോളും ഉണ്ട് ബ്ലൂ ബോളും ഉണ്ട്. ഇതിന്റെ രണ്ടിന്റെ റേഷ്യോ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. റേഷ്യോ എന്താണ്? എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അതായത് ഇവിടെ നോക്കണേ, ഇതിനകത്ത് 44 റെഡ് ബോൾ ഉണ്ട് എങ്കിൽ 36 എന്തുണ്ട്? ബ്ലൂ ബോൾസും ഉണ്ട്. എന്താണ്? 46 റെഡ് ബോൾസ് ഉണ്ട് എങ്കിൽ 36 ബ്ലൂ ബോൾസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം ഇതാണ്. അൻപത്തിനാല് ബ്ലൂ ബോൾസ് ആണ് ഉള്ളതെങ്കിൽ നമ്പർ ഓഫ് റെഡ് ബോൾസ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. ലെറ്റ് നമുക്ക് അറിയത്തില്ല, അതുകൊണ്ട് അതിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു. എക്സ് എന്ന് വിളിക്കുന്നു. ഇനി പറയുന്നുണ്ട് ബ്ലൂ ബോളും റെഡ് ബോളും തമ്മിലുള്ള റേഷ്യോ എപ്പോഴും കോൺസ്റ്റന്റ് ആണ്. അല്ലെ, ബ്ലൂ ബോളും റെഡ് ബോളും തമ്മിലുള്ള റേഷ്യോ കോൺസ്റ്റന്റ് ആണെങ്കിലും റെഡ് ബോളും ബ്ലൂ ബോളും തമ്മിലുള്ള റേഷ്യോ ആണെങ്കിലും എന്തായിരിക്കും? അത് രണ്ടും കോൺസ്റ്റന്റ് ആണ്. അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയെന്നും പറഞ്ഞിട്ട് ആ കോൺസ്റ്റന്റ് ഒന്നും മാറിപ്പോത്തില്ല. ബ്ലൂ ടു റെഡ് എടുത്താലും റെഡ് ടു ബ്ലൂ എടുത്താലും അത് കോൺസ്റ്റന്റ് റേഷ്യോ തന്നെയാണ്. ഓക്കെ, അപ്പൊ എത്രയാണ്? ഇവിടുത്തെ കേസ് എടുക്കുമ്പോൾ റെഡ് ടു ബ്ലൂ ബോൾ റേഷ്യോ എത്രയാണ്? 44/36 ആണ് അല്ലേ. ഈ കേസ് എടുക്കുമ്പോൾ എത്രയാണ് റെഡ് ടു ബ്ലൂ ബോള്? x/54 ആണ് റേഷ്യോ. ഇത് രണ്ടും എന്താണ്? സെയിം ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 44/36 = x/54 ആണ്. അപ്പൊ എക്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 44 × 54 / 36 എന്ന് എഴുതാം അല്ലെ. ഇനി ഒരു 9 വെച്ച് ക്യാൻസൽ ചെയ്യാൻ നേരത്ത് എത്ര വരും? ഇവിടെ ഇവിടെ 4 വരും, ഇവിടെ എത്ര വരും? 6 വരും അല്ലെ. 9 വെച്ച് ക്യാൻസൽ ചെയ്യാൻ നേരത്ത് ഇവിടെ 4 വരും, ഇവിടെ 6 വരും. ഇവിടെ 4 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 11, ഇപ്പോൾ എത്രയാണ്? 66 ബോൾസ് എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ് മക്കളെ? ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ ദാ ഇതൊന്ന് ചെയ്തേ. ഫസ്റ്റ് ആയിട്ട് 9.5% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം എ സം ഓഫ് മണി ബിക്കം 942 ഇൻ 6 years. ദ ഇനിഷ്യൽ സം ഇനിഷ്യലി ഇൻവെസ്റ്റഡ് വാസ്. ദ സം ഇനിഷ്യലി ഇൻവെസ്റ്റഡ് എത്രയാണ് എന്നാണ് നമ്മൾ ചോദിച്ചത്. ഓക്കെ, ഉത്തരം കിട്ടിയോ? നോക്കടാ, 9.5% സിമ്പിൾ ഇൻട്രസ്റ്റ് പെർ ആനം എ സം ഓഫ് മണി ബിക്കം ₹942 ഇൻ 6 years. ദ സം ഇനിഷ്യലി ഇൻവെസ്റ്റഡ് വാസ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എടാ, നമുക്ക് 9.5% സിമ്പിൾ ഇൻട്രസ്റ്റിൽ ഒരു വർഷത്തേക്ക് ഒരു എത്രയോ ഒരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയത് 942 രൂപയാണ് 6 കൊല്ലം കൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനിഷ്യലി എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത് എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്. ഇനിഷ്യലി എത്ര ഇൻവെസ്റ്റ് ചെയ്തു എന്നതാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അതിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. 9.5% സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. സപ്പോസ് ഞാൻ 100 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ, 100 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെങ്കിൽ ഒരു കൊല്ലം എനിക്ക് എത്ര രൂപ കിട്ടും? 9.50 രൂപ. അതല്ലേ 9.50% സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ അർത്ഥം? എന്താണ് 9.50 സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ അർത്ഥം? എന്താണ്? ഞാൻ 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലം എനിക്ക് 9.5 രൂപ എനിക്ക് പലിശ കിട്ടും. അങ്ങനെ എത്ര കൊല്ലമാണ്? 6 കൊല്ലമാണ് അല്ലെ. അങ്ങനെ 6 കൊല്ലം, ഓരോ കൊല്ലവും 9.50 രൂപ വീതം, മൊത്തം 6 കൊല്ലം എത്ര രൂപ കിട്ടും? 57 രൂപ പലിശ ഇനത്തിൽ മാത്രമായിട്ട് കിട്ടും. 57 രൂപ എന്തായിട്ട് കിട്ടും? പലിശ ഇനത്തിൽ മാത്രമായിട്ട് എനിക്ക് കിട്ടും. അങ്ങനെയാണ് എങ്കിൽ 6 കൊല്ലങ്ങൾക്ക് ശേഷം പലിശയും മുതലും കൂടെ ചേർത്ത് എനിക്ക് എത്ര രൂപ പിൻവലിക്കാം? 157 രൂപ പിൻവലിക്കാം അല്ലെ. എത്ര രൂപ പിൻവലിക്കാം? 157 രൂപ പിൻവലിക്കാം. ഈ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പിൾ ആണ്, പ്രിൻസിപ്പിളിന്റെ റേഷ്യോ ആണ്. 100 റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രിൻസിപ്പിളിന്റെ റേഷ്യോ ആണ്. 57 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ റേഷ്യോ ആണ്. 157 എന്ന് പറഞ്ഞാൽ എന്റെ ഫൈനൽ എമൗണ്ടിന്റെ റേഷ്യോ ആണ്. 100 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ പ്രിൻസിപ്പിളിന്റെ റേഷ്യോ ആണ്. 57 എന്ന് പറഞ്ഞാൽ എന്റെ മൊത്തം സിമ്പിൾ ഇൻട്രസ്റ്റ്, അതായത് 6 കൊല്ലം കൊണ്ടുണ്ടാകുന്ന സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ റേഷ്യോ ആണ് 57. അതിൻ്റെ കൂടെ കൂട്ടുമ്പോൾ കിട്ടുന്ന 157 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഫൈനൽ എമൗണ്ടിന്റെ റേഷ്യോ. അങ്ങനെയാണെങ്കിൽ
എന്നത് പറഞ്ഞിട്ടുണ്ട് മൊത്തം എനിക്ക് 952 രൂപ തിരിച്ചു കിട്ടും. എത്രയാണ് മൊത്തം എനിക്ക്? 952 രൂപ എനിക്ക് എന്ത് ചെയ്യൂടെ? തിരിച്ചു കിട്ടും എന്ന് പറയുന്നുണ്ട് അല്ലെ. മൊത്തം 952 രൂപ തിരിച്ചു കിട്ടും. ഈ 952 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഫൈനൽ എമൗണ്ട് ആണ്. എന്റെ ഫൈനൽ എമൗണ്ടിന്റെ റേഷ്യോ എത്രയാണ്? 157 ആണ്. അതായത് 157 റേഷ്യോ എന്ന് പറയുന്നത് എത്ര രൂപയാണ്? 942 രൂപയാണ്. 157 എന്ന് പറഞ്ഞാൽ എന്താണ്? എന്റെ ഫൈനൽ എമൗണ്ടിന്റെ റേഷ്യോ ആണ്. അതിന്റെ ആക്ച്വൽ വാല്യൂ എത്രയാണ്? 942. അപ്പൊ 1 റേഷ്യോയുടെ വാല്യൂ എത്രയാണ്? എടാ 1 റേഷ്യോയുടെ വാല്യൂ എത്രയാണ്? 942 ഡിവൈഡഡ് ബൈ 187 എത്ര രൂപ കിട്ടും? ₹6 എന്ന് കിട്ടും അല്ലെ. 1 റേഷ്യോയുടെ വാല്യൂ എത്ര കിട്ടും? ₹6 എന്ന് കിട്ടും. എനിക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. പ്രിൻസിപ്പൽ എമൗണ്ടിന്റെ റേഷ്യോ 100 റേഷ്യോ. 1 റേഷ്യോയുടെ വാല്യൂ ₹6. അങ്ങനെയാണെങ്കിൽ മൊത്തം എനിക്ക് എത്രയാണ് ആദ്യം ഇൻവെസ്റ്റ് ചെയ്തത്? 600 രൂപയാണ്. ഓപ്ഷൻ നമ്പർ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എത്രയാണ്? ഓപ്ഷൻ നമ്പർ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോടാ? എടാ ഒരു കൊല്ലം എനിക്ക് 9 രൂപ 50 പൈസയാണ് പലിശ. അതല്ലേ 9.505%ന്റെ അർത്ഥം? 100 രൂപ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൊല്ലം 9 രൂപ 50 പൈസ. ആക്ച്വലി ഇതെല്ലാം എന്താണ്? റേഷ്യോ മാത്രമാണ് അല്ലെ. ഒരു കൊല്ലം 9 രൂപ 50 പൈസ. അങ്ങനെയാണ് എങ്കിൽ ആറ് കൊല്ലം എത്രയാണ്? അങ്ങനെയാണെങ്കിൽ 6 കൊല്ലം 9 രൂപ 50 പൈസ × 6 എത്ര കിട്ടും? 57. ഈ 57 എന്ന് പറഞ്ഞാൽ എന്താണ്? 9 രൂപ 50 പൈസ ഒരു വർഷം വീതം. അങ്ങനെ മൊത്തം 6 കൊല്ലം. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണ് പറയുന്നത്. അപ്പൊ ഓരോ കൊല്ലവുമാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അത് പ്രിൻസിപ്പളിൽ മാത്രമേ, അതായത് 100 രൂപയിൽ മാത്രമേ 9 രൂപ 50 പൈസ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് പോവാണ്. അങ്ങനെ ഓരോ വർഷവും 9 രൂപ 50 പൈസ വീതം. മൊത്തം എത്ര രൂപ? 57 രൂപ. 9 രൂപ 50 × 6 57. ക്ലിയർ ആണോ? ഇതാണ്, ഇതൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കേ. പ്രസന്റേജ് ഓഫ് സായി ആൻഡ് സതീഷ് ആർ ഇൻ ദ റേഷ്യോ 5:4 റെസ്പെക്റ്റീവ്ലി 3 years hence. The ratio of their ages become 1:9 respectively. What is Sadish present age in years? മക്കളെ ഇവിടെ ശ്രദ്ധിക്കടാ, ഇങ്ങനെ ഏജ് ബേസ്ഡ് പ്രോബ്ലംസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാനുള്ള ഒരു സിമ്പിൾ മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. രണ്ട് പേരുണ്ട്, സായിയുമുണ്ട് സതീഷുമുണ്ട് അല്ലെ. സായിയുമുണ്ട് സതീഷുമുണ്ട്. അതിനകത്തിൽ സായിയുടെ ഇപ്പോഴത്തെ ഏജിന്റെ റേഷ്യോ 5 ആണ്, സതീഷിന്റെ ഇപ്പോഴത്തെ ഏജിന്റെ റേഷ്യോ 4 ആണ്. 3 years hence എന്ന് പറഞ്ഞാൽ എന്താണ്? 3 കൊല്ലങ്ങൾക്ക് ശേഷം. 3 years before എന്ന് പറഞ്ഞാൽ 3 കൊല്ലങ്ങൾക്ക് മുമ്പ്. 3 years hence എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 കൊല്ലങ്ങൾക്ക് ശേഷം. അവരുടെ ഏജസിന്റെ റേഷ്യോ എത്രയാകുന്നു? 11:9 ആകുന്നു അല്ലെ. അങ്ങനെയാണ് എങ്കിൽ അവരുടെ പ്രസന്റ് ഏജ് എത്രയാണെന്നാണ് ചോദിച്ചത്. എടാ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സായിയുടെയും സതീഷിന്റെയും ഇപ്പോഴത്തെ ഏജിന്റെ റേഷ്യോ 5:4 ആണ്. അത് എത്രയായിട്ട് മാറി? 11:9 ആയിട്ട് മാറി. എങ്ങനെയാ 11:9 ആയിട്ട് മാറിയത്? 3 വർഷങ്ങൾക്ക് ശേഷം. എടേ നമ്മൾ ഓരോ കൊല്ലവും നമ്മുടെ വയസ്സ് ഒന്ന് വീതം കൂടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പൊ 3 വർഷം കഴിഞ്ഞപ്പോ എത്ര വയസ്സ് കൂടി? ഓരോ ആൾക്കാർക്കും 3 വയസ്സ് വീതം കൂടി. അപ്പൊ 5 റേഷ്യോയിൽ നിന്നും 11 റേഷ്യോയിലേക്ക് മാറി. എങ്ങനെ മാറി? 3 വയസ്സ് കൂടിയപ്പോൾ. ഏജ് 5 റേഷ്യോയിൽ നിന്നും 11 റേഷ്യോയിലേക്ക് മാറി. എങ്ങനെയാണ്? 3 വയസ്സ് കൂടിയപ്പോൾ. സതീഷിന്റെ ഏജിന്റെ റേഷ്യോ 4 റേഷ്യോയിൽ നിന്നും 9 റേഷ്യോയിലേക്ക് കൂടി. എങ്ങനെയാണ്? അവിടെയും 3 കൊല്ലം കഴിഞ്ഞു. 3 വയസ്സും കൂടെ കൂടി അല്ലെ. ഇവിടെ നമ്മുടെ വയസ്സ് വല്ലയിടത്തും ഫ്രീസായി പോവൂടെ? ഇല്ല, ഓരോ കൊല്ലം കഴിയുമ്പോഴും എന്ത് ചെയ്യും? വയസ്സ് കൂടിക്കൊണ്ടിരുന്നോളൂ, നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും. ഓക്കെ, അപ്പൊ എന്താണ്? 4 റേഷ്യോയിൽ നിന്നും 9 റേഷ്യോയിലേക്ക് മാറി 3 കൊല്ലം കൊണ്ട്. അതേ 3 കൊല്ലം കൊണ്ടാണ് 5 റേഷ്യോയിൽ നിന്നും 11 റേഷ്യോയിലേക്ക് മാറിയത്. എടാ കൂടുന്നത് കൊണ്ടാണ് നമ്മൾ ഇവിടെ പ്ലസ് ഇട്ടത്. കുറയുവാണെങ്കിൽ നമ്മൾ മൈനസ് ഇട്ടേക്കും. കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ ഒരു പ്രോബ്ലത്തിൽ നമുക്കത് മനസ്സിലാവും. ഇനി എന്തുവാടാ ചെയ്യേണ്ടത്? ഇനി ചെയ്യണം. അപ്പൊ ആദ്യം എന്തെഴുതുക? ഇനിഷ്യൽ റേഷ്യോ എഴുതി, അതിനുശേഷം ഫൈനൽ റേഷ്യോ എഴുതി. ആ റേഷ്യോ ചേഞ്ച് എങ്ങനെയാണ് ഉണ്ടായതെന്ന് എഴുതി. 5 റേഷ്യോയിൽ നിന്നും 11 റേഷ്യോ ആയി. എങ്ങനെയാണ്? 3 വയസ്സ് കൂടിയപ്പോൾ. 4 റേഷ്യോയിൽ നിന്നും 9 റേഷ്യോ ആയി. എങ്ങനെയാണ്? 3 വയസ്സ് കൂടിയപ്പോൾ. ഇനി എന്ത് ചെയ്യണോടെ? ഇതുകൊണ്ട് ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യണം. 9:5 45. 9:5 45.
ഇതുകൊണ്ട് ദാ ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം, 4 × 11 44. ഈ ഡിഫറൻസ് എടുക്കുക, 1 കിട്ടും. ഈ ഡിഫറൻസ് എടുക്കുക, 1 കിട്ടും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേഷ്യോയാണ്. മോളിൽ വരുന്ന 1 ഓൾവേസ് എന്താണ്? റേഷ്യോ ആണ്. 1 അല്ല 2 വന്നാലും റേഷ്യോ ആണ്, 10 വന്നാലും റേഷ്യോ ആണ്. അതായത് മോളിൽ ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ, അത് നിങ്ങൾ പോസിറ്റീവോ നെഗറ്റീവോ എന്തോ ആയിക്കോട്ടെ, നിങ്ങൾ പോസിറ്റീവ് വാല്യൂ മാത്രം കൺസിഡർ ചെയ്യുക. ഈ ഡിഫറൻസ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് -2 കിട്ടും, -2 മാത്രം എടുക്കുക. -10 കിട്ടും, -10 മാത്രം എടുക്കുക. ജസ്റ്റ് തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. ആ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? റേഷ്യോയാണ്. ഇവിടെ ഈ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 1 കിട്ടി, ദാറ്റ് ഈസ് 1 റേഷ്യോ. ഇനി എന്ത് ചെയ്യുക? അതാ ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. എത്ര കിട്ടുക ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ? 27. ഇങ്ങോട്ടേക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക, എത്ര കിട്ടുക? 33. ഡിഫറൻസ് എടുക്കുക, 6. അപ്പൊ ഈ 1 റേഷ്യോയുടെ വാല്യൂ ആണ് ഇവിടെ 6. ഇവിടെ ഏജിനെ കുറിച്ചാണ് പറയുന്നത് കൊണ്ട് 6 ഇയേഴ്സ്. 1 റേഷ്യോയുടെ വാല്യൂ ആണ് 6 ഇയേഴ്സ്. അപ്പൊ നമുക്ക് കിട്ടി 1 റേഷ്യോ എന്ന് പറയുന്നത് എത്രയാണ്? 6 ഇയേഴ്സ് ആണ് അല്ലെ. 1 റേഷ്യോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ഇയേഴ്സ് ആണ്. ഇനി നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് സതീഷിന്റെ പ്രസന്റ് ഏജ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സതീഷിന്റെ പ്രസന്റ് ഏജ്, സതീഷിന്റെ പ്രസന്റ് ഏജ് എത്രയാണ്? സതീഷിന്റെ പ്രസന്റ് ഏജിന്റെ റേഷ്യോ എത്രയാണ്? 4 റേഷ്യോ. 1 റേഷ്യോയുടെ വാല്യൂ എത്രയാണ്? 6 ഇയേഴ്സ്. അപ്പോൾ സതീഷിന്റെ പ്രസന്റ് ഏജ്, പ്രസന്റ് ഏജിന്റെ റേഷ്യോ 4 റേഷ്യോ. 1 റേഷ്യോയുടെ വാല്യൂ 6 ഇയേഴ്സ്. അപ്പൊ എത്ര കിട്ടും? 24 ഇയേഴ്സ് എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എത്രയാണ്? ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായോടെ? ക്ലിയർ ആണോ? അപ്പൊ മോളിൽ വരുന്നത് റേഷ്യോ ആണ്, താഴെ വരുന്നത് വാല്യൂ ആണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ചിരിക്കും. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പെട്ടെന്ന് കമന്റ് ഇട്ടെ. മനസ്സിലായാലും മനസ്സിലായില്ലെങ്കിലും പെട്ടെന്ന് പെട്ടെന്ന് കമന്റ് ഇട്ടെ. ഒന്ന് ഫസ്റ്റ് ആയിട്ട് മനസ്സിലായവർ 1 എന്നും മനസ്സിലാവാത്തവർ 0 എന്നും നിന്നിട്ടെ ഫസ്റ്റ് ആയിട്ട്. അപ്പൊ നമുക്ക് പുറത്തുനിന്നുള്ള പിള്ളേരൊക്കെ ഉണ്ട്, ധൈര്യമായിട്ട് കിട്ടോ. മനസ്സിലായില്ല എങ്കിൽ മനസ്സിലായില്ല എന്ന് തന്നെ പറഞ്ഞിട്ടോ. നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഡൗട്ടും വെച്ചുകൊണ്ട് ആരും പോകരുത്, കൃത്യമായിട്ട് ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നെ പോവുക. ക്ലിയർ ആണോ എല്ലാവർക്കും? മനസ്സിലായോടെ? എന്തെങ്കിലും ഡൗട്ട് പക്കയാണോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, എനിക്ക് സതീഷിന്റെ ഇപ്പോഴത്തെ ഏജ് കണ്ടുപിടിക്കണം. ഒന്ന് പെട്ടെന്ന് കണ്ടുപിടിച്ചേ. സതീഷ് വേണ്ട, സായിയുടെ പ്രസന്റേജ് കണ്ടുപിടിക്കും. സായിയുടെ പ്രസന്റേജ് കണ്ടുപിടിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റിനകത്ത് തെറ്റിച്ചു വെക്കാൻ സാധ്യത ഒരു സാധനം ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് സായിയുടെ പ്രസന്റേജ് അല്ല, 3 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ഏജ്. സായിയുടെ 3 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ഏജ്, സായിയുടെ പ്രസന്റേജ് അല്ല, തിരി പോയി സായിയുടെ 3 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള ഏജ്, 66. ഓക്കെ, വേറെ 33. ഓക്കെ, ആ 33 66. ലക്ഷ്മി നമ്മുടെ ക്ലാസ്സിലെ സ്റ്റുഡന്റ് അല്ലേ? 66. ഓക്കെ, അരുണിമ ക്ലാസ്സിലെ സ്റ്റുഡന്റ് അല്ല. ഓക്കെ, അബു അജിസാറും നമ്മുടെ ക്ലാസ്സിലെ ആളല്ല. ഓക്കെ, ലക്ഷ്മി നമ്മുടെ ക്ലാസ്സിലെ ആളായിരുന്നു. ഓക്കെ, അപ്പോ നിങ്ങൾ എല്ലാവരും കൊണ്ടുവന്ന് ഡയറക്റ്റ് ആയിട്ട് 1 റേഷ്യോയുടെ വാല്യൂ 6 കിട്ടി. അങ്ങനെയാണെങ്കിൽ സാറെ നമുക്ക് കൊണ്ടുവന്ന് 11 ലാത്തിൽ കൊണ്ടുവന്ന് ഡയറക്റ്റ് ആയിട്ട് ഇടാം എന്ന് വിചാരിച്ച് നേരെ കൊണ്ടുവന്ന് എന്തിലിട്ടു? 11 ഇട്ടു അല്ലെ. അപ്പൊ എത്ര കിട്ടി? 66 എന്ന് കിട്ടി. തെറ്റാണ് എടേ, നമ്മൾ ആദ്യത്തിനകത്ത് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 30 വയസ്സ് കിട്ടി. 3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഒറ്റയടിക്ക് ഒരാളുടെ വയസ്സ് 66 ആവൂടെ? 33 വയസ്സ് കൂടുവോ? 3 വയസ്സല്ല കൂടത്തുള്ളൂ, 33 വയസ്സ് കൂടുവോ? അപ്പോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, 3 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള സായിയുടെ ഏജ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 1 റേഷ്യോയുടെ വാല്യൂ ഒരിക്കലും ദാ ഇതിനകത്ത് ഇട്ട് കൊടുക്കരുത്. രണ്ടാമത് എഴുതിയേക്കുന്നത് ഈ റേഷ്യോയിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്. കാരണം നമ്മൾ ദാണ്ട ഈ റേഷ്യോയിലേക്ക് വന്നത് ഇനിഷ്യൽ റേഷ്യോ ആയ 5:4 നിന്നുമാണ് ഈ കാൽക്കുലേഷൻസ് എല്ലാം തന്നെ നമ്മൾ തുടങ്ങിയത്. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഏത് മാത്രമേ ഇട്ട് കൊടുത്ത് തുടങ്ങാവൂ? ഇനിഷ്യൽ റേഷ്യോയിൽ മാത്രമേ നമ്മൾ 1 റേഷ്യോയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒരിക്കലും ഇത് ഇനിഷ്യൽ റേഷ്യോ ആണ്, ഇത് ഇനിഷ്യൽ റേഷ്യോ ആണ്, ഇതെന്താണ് ഫൈനൽ റേഷ്യോ ആണ്. ഒരിക്കലും നമ്മൾ ഇനിഷ്യൽ ഫൈനൽ റേഷ്യോയിൽ നമ്മൾ ഒരിക്കലും 1 റേഷ്യോയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യരുത്. എപ്പോഴും നമ്മൾ ഇനിഷ്യൽ റേഷ്യോയുടെ വാല്യൂവിൽ മാത്രമേ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോ നമ്മളെടുത്ത് 3 കൊല്ലങ്ങൾക്ക് ശേഷമുള്ള സായിയുടെ ഏജ് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പോഴത്തെ സായിയുടെ ഏജ് കണ്ടുപിടിക്കുക. ഇപ്പോഴത്തെ സായിയുടെ ഏജിന്റെ റേഷ്യോ 5 റേഷ്യോ.
1:6 വാല്യൂ 6 years. ഓക്കെ, അപ്പം സായിയുടെ പെർസെന്റേജ് കിട്ടി. പ്ലസ് 3 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് കിട്ടുവടാ? 3 കൊല്ലങ്ങൾക്ക് ശേഷമുള്ളത്, ദാറ്റ് ഈസ് 33 years old എന്ന് കിട്ടും. എത്ര കിട്ടും? 33 years old. ഒരിക്കലും 66 അല്ല, 33 years old ആണ്. ക്ലിയർ ആണോ? തെറ്റ് പറ്റുന്ന കാര്യം മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായോടെ? നമ്മൾ എവിടെ മാത്രമേ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ? ആദ്യം കാണുന്ന റേഷ്യോയിൽ മാത്രമേ ഇട്ട് കൊടുക്കാവൂ. അതായത് എവിടെയാണോ നമ്മൾ തുടങ്ങിയത്, ആ റേഷ്യോയിൽ മാത്രമേ 1:6 വാല്യൂ ഇട്ട് കൊടുക്കാവൂ. എല്ലാ റേഷ്യോയിലും ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കോൺസെപ്റ്റ് മനസ്സിലായോ? ക്ലിയർ ആണോടെ? കോൺസെപ്റ്റ് മനസ്സിലായോ? പെട്ടെന്ന് പെട്ടെന്ന് കമ്മിനിട്ടെ, തെറ്റിച്ചേറല്ലോ ഒന്ന് കമ്മിനിട്ടെ. മനസ്സിലായോ? ഓക്കെ, നമ്മുടെ ക്ലാസ്സിൽ ഇതേപോലെ ഇഷ്ടംപോലെ കണക്കുകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇതേപോലെ പലതും നമ്മൾ മാറ്റിയും തിരിച്ചും മാറ്റിയും തിരിച്ചും നമ്മൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇതൊന്ന് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കടാ, ഇതൊന്ന് ചെയ്യാൻ പറ്റുന്നോന്നൊക്കെ. വീർ സ്പെൻഡ് 14% ഓഫ് ഹിസ് മന്ത്ലി ഇൻകം ഓൺ ഹൗസ് റെന്റ്, 60% ഓഫ് ദ റെസ്റ്റ് ഓഫ് റെസ്റ്റ് ഓൺ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ. ഹി സേവ്സ് 2210. വാട്ട് ഈസ് ഹിസ് മന്ത്ലി ഇൻകം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവന്റെ മന്ത്ലി ഇൻകം എത്രയാണ് എന്നാണ് നമ്മളടുത്ത് ചോദിച്ചത്. വാട്ട് ഈസ് ഹിസ് മന്ത്ലി ഇൻകം എന്നാണ് നമ്മളടുത്ത് ചോദിച്ചത്. നോക്കണേ, ഇതിന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. വീറിന് മൊത്തം 100 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. വീറിന് മൊത്തം 100 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക. അതിൽ 15 രൂപ ഹൗസ് റെന്റിന് വേണ്ടിയിട്ട് കൊടുക്കും. ഹൗസ് റെന്റിന് വേണ്ടി 15 രൂപ, ബാക്കി 85 രൂപ ഉണ്ട്. ഓക്കെ, ബാക്കി 15 രൂപ ഹൗസ് റെന്റിന് കൊടുത്തു, ബാക്കി 85 രൂപയുണ്ട്. ഈ 85 രൂപയുടെ എത്ര ശതമാനം? 60% ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചർ. അപ്പം 85-ന്റെ 60% നമുക്ക് എങ്ങനെ എഴുതാം? 60%നെ നമുക്ക് എങ്ങനെ എഴുതാടെ? നമുക്ക് 3/5 എന്ന് എഴുതാം അല്ലെ. 60% നമുക്ക് എങ്ങനെ എഴുതാം? 3/5. എന്തിനു വേണ്ടിട്ട് ഉപയോഗിച്ചു? അവിടുത്തെ ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്. ബാക്കി 85-ന്റെ 40%, 60% ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി എടുത്തു, ബാക്കി 40% നമുക്ക് എങ്ങനെ എഴുതാം? 2/5 എന്ന് എഴുതാം അല്ലെ. അതെന്തിനു വേണ്ടിയിട്ട് ഉപയോഗിച്ചു? അയാളുടെ സേവിങ്സ് ആണ്, അയാളുടെ സേവിങ്സ് ആണ്. ഈ 100 എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ ഇൻകത്തിന്റെ റേഷ്യോ ആണ്. 100 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻകത്തിന്റെ റേഷ്യോ ആണ്. 15 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അയാളുടെ ഹൗസ് റെന്റിന്റെ റേഷ്യോ. 85 × 3/5 എന്ന് പറഞ്ഞാൽ എന്താണ്? 85 × 3/5 ഹൗസ് ഹോൾഡ് എക്സ്പെൻഡിച്ചറിന്റെ റേഷ്യോ. 85 × 2/5 എന്ന് പറഞ്ഞാൽ എന്താണ്? അയാളുടെ സേവിങ്സിന്റെ റേഷ്യോ. അയാളുടെ എന്തിന്റെ റേഷ്യോ ആണ്? സേവിങ്സിന്റെ റേഷ്യോ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് സേവിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2210 ആണ്. അതിന്റെ റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 85 × 2/5. 85 × 2/5 എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ ഇവിടെ ക്യാൻസൽ ആവാൻ നേരത്തെ എത്ര കിട്ടുവേ? നമുക്ക് 17 കിട്ടും അല്ലെ. 17 × 2 34 എന്ന് കിട്ടും. അതായത് 34 റേഷ്യോയാണ് സേവിങ്സിന്റെ റേഷ്യോ. സേവിങ്സ് തന്നിട്ടുണ്ട് 2210. സേവിങ്സ് നമുക്ക് തന്നിട്ടുണ്ട് എത്രയാണ്? 2210. എത്രയാണ് സേവിങ്സ് തന്നിട്ടുള്ളത്? 2210 ആണ് നമുക്ക് എന്ത് തന്നിട്ടുള്ളത്? സേവിങ്സ് നമുക്ക് തന്നിട്ടുണ്ട്. ആ സേവിങ്സിന്റെ റേഷ്യോ ആണ് 34. അപ്പൊ 1:6 വാല്യൂ എത്രയാണ്? 2210 / 34, which is equal to 65 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത്, ചോദിച്ചിരിക്കുന്നത് ഇൻകം ആണ്. ഇൻകം എന്ന് പറയുന്നതിന്റെ റേഷ്യോ 100:1 ആണ്. 1:6 വാല്യൂ 65 ആണ്. ദേർഫോർ ഇൻകം എന്ന് പറയുന്നത് എത്രയാണ്? 6500 ആണ്. ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ നമ്പർ 3 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് മനസ്സിലായോ? എടാ കോൺസെപ്റ്റ് മനസ്സിലായോടാ പിള്ളേരെ? ഡൗട്ട് ഉണ്ടോ? ഓക്കെ ആണോ? എല്ലാവരും പെട്ടെന്ന് കമന്റിട്ടെ. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ പെർസെൻറ്റേജുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിലും എല്ലാം നമ്മൾ ഈ റേഷ്യോ മെത്തേഡ് ഉപയോഗിച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണല്ലോ. അതെ, ഇതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ചേ. ഫൈൻഡ് ദ ഫ്രാക്ഷൻ വിച്ച് ഈസ് ആസ് മച്ച് ഗ്രേറ്റർ ദാൻ 4/7 ആസ് ഇറ്റ് ഈസ് ലെസ് ദാൻ 5/6. അതായത് ഏതോ ഒരു ഫ്രാക്ഷൻ
ഫോർ ബൈ സെവനേക്കാട്ടിലും എത്ര കൂടുതലാണോ അത്രയും തന്നെ ഫൈവ് ബൈ സിക്സിനെക്കാട്ടിലും ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഉണ്ട് എങ്കിൽ ആ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. പെട്ടെന്നോട്ടെ, അങ്ങനെ ഒരു ഫ്രാക്ഷൻ ഉണ്ട് എങ്കിൽ ആ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാനാണ് നിങ്ങളടുത്ത് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഫ്രാക്ഷൻ വിച്ച് ഈസ് ആസ് മച്ച് ഗ്രേറ്റർ ദാൻ ഫോർ ബൈ സെവൻ ആസ് ഇറ്റ് ഈസ് ലെസ് ദാൻ ഫൈവ് ബൈ സിക്സ്. ഫോർ ബൈ സെവനേക്കാട്ടിലും വലുതാണ്ട് എത്രമാത്രം വലുതാണോ അത്രയും മാത്രം ഫൈവ് ബൈ സിക്സിനെക്കാട്ടിലും ചെറുതാണ് എന്നാണ് നമ്മളടുത്ത് പറയുന്നത്. കോൺസെപ്റ്റ് ഇത്രയും ഉണ്ടേ, നമ്മുടെ കയ്യിൽ ഏതോ ഒരു ഫ്രാക്ഷൻ ഉണ്ട് എക്സ്, നമുക്കറിയില്ല ആ ഫ്രാക്ഷൻ എന്തിനേക്കാട്ടിലും വലുതാണ്, ഫോർ ബൈ സെവനേക്കാട്ടിലും വലുതാണ്. ഫോർ ബൈ സെവനേക്കാട്ടിലും എത്രയോ വലുതാണ്, അത്ര തന്നെ എന്തിനേക്കാട്ടി ചെറുതാണ്, ഫൈവ് ബൈ സിക്സിനേക്കാൾ അത്ര തന്നെ ചെറുതാണ്. ഫോർ ബൈ സെവനേക്കാട്ടിലും എത്ര മാത്രം വലുതാണോ അത്രയും തന്നെ ഫൈവ് ബൈ സിക്സിനേക്കാട്ടിലും ചെറുതാണ്. അതായത് സിമ്പിൾ ഇത്രയേ ഉള്ളൂ, എക്സിൽ നിന്നും ഫോർ ബൈ സെവനിലേക്ക് പോകുന്ന ദൂരം തന്നെയാണ് എക്സിൽ നിന്നും ഫൈവ് ബൈ സിക്സിലേക്ക് പോകുന്ന ദൂരം. അങ്ങനെയാണ് എങ്കിൽ ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഫ്രാക്ഷൻ തന്നാലും അതല്ലാതെ അല്ലാത്ത നമ്പേഴ്സ് തന്നാലും എന്ത് തന്നെയാണ് എങ്കിലും, ഫ്രാക്ഷൻസ് ആയിക്കൊള്ളട്ടെ അല്ലാത്തതായിക്കൊള്ളട്ടെ എന്ത് തന്നെയാണ് എങ്കിലും ഇങ്ങനൊരു ചോദ്യം വന്നു കഴിഞ്ഞാൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആകപ്പാട് ഒന്നേ ഉള്ളൂ, എന്താണ്, അത് ഈ ഫോർ ബൈ സെവനും ഫൈവ് ബൈ സിക്സും കൂടെ അങ്ങ് കൂട്ടുക. എന്താണ്, ഫോർ ബൈ സെവനും ഫൈവ് ബൈ സിക്സും കൂടെ അങ്ങ് കൂട്ടുക ഡിവൈഡഡ് ബൈ രണ്ടെങ്കിലും. ഫോർ ബൈ സെവനും ഫൈവ് ബൈ സിക്സും കൂടെ അങ്ങ് കൂട്ടുക ഡിവൈഡഡ് ബൈ രണ്ട് എടുക്കുക. അപ്പൊ എത്ര കിട്ടൂടെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് ഇരുപത്തിനാല് പ്ലസ് മുപ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ നാപ്പത്തി രണ്ട് ഇൻറ്റു രണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടൂടാ, അൻപത്തൊൻപത് ബൈ എൺപത്തിനാല് എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ ടു ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്, ഓപ്ഷൻ നമ്പർ ടു ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഈ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നടുക്ക് കിടക്കുന്ന എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന രണ്ടും കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ രണ്ട് ചെയ്യുക. നിങ്ങൾക്ക് ഫ്രാക്ഷൻ തന്നാലും നെഗറ്റീവ് നമ്പേഴ്സ് തന്നാലും പോസിറ്റീവ് നമ്പേഴ്സ് തന്നാലും എന്ത് തന്നെ തന്നാലും ചെയ്യേണ്ട ഒറ്റ മെത്തേഡേ ഉള്ളൂ, എക്സ് കണ്ടുപിടിക്കണമെങ്കിൽ അപ്പുറത്ത് കിടക്കുന്ന രണ്ടെണ്ണം കൂടെ കൂട്ടുക, അപ്പുറത്തും ഇപ്പുറത്തും കിടക്കുന്ന രണ്ടെണ്ണം കൂടെ കൂട്ടുക ഡിവൈഡഡ് ബൈ രണ്ടെങ്കിൽ ചെയ്യുക. പരീക്ഷ പലപ്പോഴും ചോദിച്ചു വരുന്ന ഒരു മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ക്ലിയർ ആണല്ലോ. ഇത് എൽ പി എല്ലാം പ്രീവിയസ് ഇയറിൽ എൽ പിക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പൊ ഇപ്പം തന്നെ മനസ്സിലായി കാണും എ എൽ പിയുടെ ലെവൽ എന്താണെന്ന്, മാത്സിന്റെ ലെവൽ എന്താണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി കാണും. പക്ഷെ ഈ ലെവൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് ഒരിക്കലും പോകരുത്, ഇതിനെക്കാട്ടിലും കുറച്ചും കൂടി ഹയർ ലെവൽ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് മാത്രമേ പോവാം. അപ്പൊ ആ ലെവലിൽ പഠിച്ചിട്ട് മാത്രമേ നമുക്ക് പോകാൻ പാടുള്ളൂ. അപ്പൊ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് വളരെ സിമ്പിൾ, വെറും ചവർ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് ആ ലെവലിൽ വെറും അങ്ങ് ലോ ലെവലിൽ നിന്ന് നമ്മൾ മാത്സ് പഠിക്കരുത്. കാരണം ഓരോ വർഷവും എങ്ങനെയായിരിക്കും നമുക്ക് പണിയരാൻ വേണ്ടിയിട്ട് ക്വസ്റ്റ്യൻസ് വരുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഒരു സേഫ്റ്റി സോണിൽ നിന്ന് മാത്രം കളിക്കുക. അതായത് കുറച്ചും കൂടി ഒരു ഹയർ ലെവലിൽ തന്നെയുള്ള കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോകും. ഒരിക്കലും ഈ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് മാത്രം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് പോകരുത്. തുടക്കത്തിൽ ഇതൊക്കെ തന്നെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത്. പക്ഷെ ഇതിൽ തന്നെ ഒതുക്കാൻ നിൽക്കരുത്. കുറച്ചും കൂടെ ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ കറക്റ്റ് സമയത്തിനുള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ആർ ആർ ബി എക്സാംസിനുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എസ് എസ് സി അപേക്ഷിച്ച് കുറച്ചും കൂടെ സമയം നമുക്ക് കൂടുതൽ കിട്ടും. അതുകൊണ്ട് തന്നെ നമുക്ക് മൊത്തം ക്വസ്റ്റ്യൻസിനകത്ത് ഏകദേശം ഒരു നാലഞ്ച് റൗണ്ട് എങ്കിലും, കുറഞ്ഞത് അഞ്ച് റൗണ്ട് എങ്കിലും നമുക്ക് റൗണ്ട് അടിച്ചിട്ട് വരാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 90% എബോ ക്വസ്റ്റ്യൻസും നമുക്ക് അതിനകത്ത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ആ രീതിയിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ കോൺസെപ്റ്റ് മനസ്സിലായോ? പെട്ടെന്നൊന്ന് കമന്റ് ഇട്ടേ എല്ലാവരും. ഈ കോൺസെപ്റ്റ് മനസ്സിലായോടെ? പെട്ടെന്നൊന്ന് കമന്റ് ഇട്ടേ എല്ലാവരും. ഫസ്റ്റ് ആയിട്ട് ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതൊന്ന് കണ്ടുപിടിച്ചേടാ. ദീപ്തി ബോട്ടെ കപ്പ് ഫോർ റുപ്പീസ് 175, but had to sell it later to clear old stock for rupees 161. What is the percentage of the loss that she had to inquire എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പെട്ടെന്ന് ഓർഡർ. 175 രൂപയ്ക്ക് ഒരു കപ്പ് വാങ്ങിച്ചു, 161 രൂപയ്ക്ക് മറിച്ച് വിൽക്കേണ്ടി വന്നു. അങ്ങനെയാണ് എങ്കിൽ അവക്ക് സംഭവിച്ച, ദീപ്തിക്ക് സംഭവിച്ച നഷ്ടത്തിനെ കുറിച്ചാണ് നമ്മളത് ചോദിച്ചിരിക്കുന്നത്. എത്ര കിട്ടിയണേ ദീപ്തിക്ക് സംഭവിച്ച നഷ്ടം? വാട്ട് ഈസ് ഹർ ലോസ്? എത്രയാണ്? 8%. അല്ലെ, നോക്കാം കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളേ. ദീപ്തിക്ക് 175 രൂപ കൊടുത്തിട്ട് ഒരു സെറ്റ് ഓഫ് കപ്പ് വാങ്ങിച്ചു, 161 രൂപയ്ക്ക് മറിച്ചു വിറ്റു. അതായത് 175 രൂപയ്ക്ക് സാധനം വാങ്ങിച്ചിട്ട് 161 രൂപയ്ക്ക് മറിച്ചു വിറ്റു. 175 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവളുടെ കോസ്റ്റ് പ്രൈസ് ആണ്, 161 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് ആണ്.
നോക്കുക, കോസ്റ്റ് പ്രൈസ് വലുതാണ്, സെല്ലിംഗ് പ്രൈസ് ചെറുതാണ്. അതായത് വാങ്ങിച്ച വിലയെക്കാട്ടിലും കുറഞ്ഞ വിലക്ക് വിറ്റു, നഷ്ടം സംഭവിച്ചു. എത്ര രൂപയാണ് നഷ്ടം സംഭവിച്ചത്? 14 രൂപയാണ് നഷ്ടം സംഭവിച്ചത് അല്ലെ. എത്രയാണ്? 14 രൂപയാണ് നഷ്ടം സംഭവിച്ചത്. കണ്ടുപിടിക്കേണ്ടത് നഷ്ട ശതമാനമാണ്. നമുക്കറിയാം പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ, പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ് അല്ലെ. പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് പെർസെന്റേജ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് അപ്പോൾ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 ആണ്. ഇവിടെ നോക്കുക, 175 രൂപയുടെ സാധനം 161 രൂപയ്ക്ക് വിറ്റപ്പോൾ 14 രൂപ നഷ്ടമുണ്ടായി. അങ്ങനെയാണെങ്കിൽ പെർസെന്റേജിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ലോസ് പെർസെന്റേജ് എന്ന് പറയുന്നത് 175 രൂപയുടെ ഒരു സാധനം വിറ്റപ്പോൾ 14 രൂപ നഷ്ടം. അങ്ങനെയാണെങ്കിൽ ഔട്ട് ഓഫ് 100 അത്രേ. ഒരു 25 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 7, ഇവിടെ 4. 7 ഉം 14 ഉം കൂടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 2, which is equal to 8% എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എത്രയാണ്? 8%. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യമാണ്. ക്ലിയർ ആണല്ലോ. ഇതൊന്ന് കണ്ടുപിടിച്ചോളാം. If a person bought an item for rupees 60 and sold it at a profit of 25%, selling price of the item would be എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കോൺസെപ്റ്റ് എന്താണ്? 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാണ് അതിനെ അർത്ഥം? 25% പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അതിനർത്ഥം? 100 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സാധനം വിറ്റപ്പോൾ എനിക്ക് 25 രൂപ ലാഭമുണ്ടായി. അങ്ങനെയാണെങ്കിൽ അത് എത്ര രൂപയ്ക്കാണ് വിറ്റത്? 125 രൂപയ്ക്കാണ് വിറ്റത് അല്ലെ. 100 രൂപയുടെ ഒരു സാധനം വിറ്റപ്പോൾ 25 രൂപ ലാഭമുണ്ടായി. അങ്ങനെയാണെങ്കിൽ ഞാൻ എത്ര രൂപയ്ക്ക് അത് വിറ്റു? 125 രൂപയ്ക്ക്. അങ്ങനെയാണെങ്കിൽ 60 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സാധനം എത്ര രൂപയ്ക്ക് ഞാൻ വിറ്റു എന്നാണ് അറിയുന്നത് അല്ലെ. എന്താണ്? 100 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സാധനം എനിക്ക് കണ്ടുപിടിക്കേണ്ടത് സെല്ലിംഗ് പ്രൈസ് ആണ്. 25% പ്രോഫിറ്റിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, 100 രൂപയ്ക്ക് വാങ്ങിച്ച ഒരു സാധനം വിറ്റപ്പോൾ 25 രൂപ ലാഭം കിട്ടി. അങ്ങനെയാണെങ്കിൽ ഞാൻ വിറ്റത് 125 രൂപ. അങ്ങനെയാണെങ്കിൽ 60 രൂപയുടെ സാധനം ഞാൻ എത്ര രൂപയ്ക്ക് വിറ്റു? 25 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 4 ആണ്, ഇവിടെ 5 ആണ്. ഇത് കൂടെ ക്യാൻസൽ ആകുമ്പോൾ 15 ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു എത്ര കിട്ടൂടാ? 75 rupees എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എത്രയാണ്? ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ക്ലിയർ ആണല്ലോ. കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഓക്കെ ആണല്ലോ. ഇവിടെ ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണോ? എല്ലാവരും കിട്ടിയായിരുന്നോ? എല്ലാവർക്കും മനസ്സിലായല്ലോ. പക്ഷേ ഇതൊന്ന് ചെയ്തടാ. എ ട്രെയിൻ 150 meters ലോങ് ട്രെയിൻ ട്രാവലിംഗ് അറ്റ് 54 km/h പ്രോസസ് എ പ്ലാറ്റ്ഫോം ഇൻ 42 seconds. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദ പ്ലാറ്റ്ഫോം എന്നാണ് ചോദിച്ചത്. സ്പീഡ്, ഡിസ്റ്റൻസ്, ടൈമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ് നമുക്ക് വേണ്ട ഈ ഒരു സംഗതി എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്തില് നിങ്ങളടുത്ത് പറയുന്ന, നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇവിടെ സ്പീഡ് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. ഇവിടെ ട്രെയിനിന്റെ ലെന്തും ടൈമും എല്ലാം തന്നിരിക്കുന്നത് മീറ്ററിലും സെക്കൻഡിലുമാണ്. നോക്കുക, നമുക്ക് ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലം, ട്രെയിൻ തന്നെ ആവണമെന്നില്ല, എന്ത് തന്നെയാണ് എങ്കിലും തന്നിരിക്കുന്ന ഡിസ്റ്റൻസും ടൈമും ഒക്കെ സെക്കൻഡിലും മീറ്ററിലും ആണ് എങ്കിൽ, സ്പീഡ് തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവറിനെ ആണ് എങ്കിൽ, ആ സ്പീഡിനെ എന്തിലോട്ട് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലേക്ക് മാറ്റണം. അപ്പോ സ്പീഡ് എന്ന് പറയുന്നത് ആദ്യത്തെ കടമ്പ, ഇവിടെ നോക്കുക, ഇവിടെ ട്രെയിനിന്റെ ലെന്ത് മീറ്ററിൽ തന്നിരിക്കുന്നു, ക്രോസ് ചെയ്യാൻ എടുക്കുന്ന സമയം 42 seconds തന്നിരിക്കുന്നു. അങ്ങനെ നമുക്ക് ലെന്ത് മീറ്ററിലും ടൈം സെക്കൻഡിലും തന്നേക്കുവാണ് എങ്കിൽ, സ്പീഡ് ഓൾവേസ് നമ്മൾ മീറ്റർ പെർ സെക്കൻഡിൽ മാത്രമേ പറയാൻ പാടുള്ളൂ. പക്ഷെ ഇവിടെ തന്നിരിക്കുന്നത് കിലോമീറ്റർ പെർ അവർ ആണ്. അപ്പൊ നമുക്ക് 54 km/h എന്തിലോട്ട് മാറ്റണം? മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റണോടെ. അങ്ങനെ കിലോമീറ്റർ പെർ അവറിനെ മീറ്റർ പെർ സെക്കൻഡിലോട്ട് മാറ്റാൻ ഒരു 5/18 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇതും കൂടെ ക്യാൻസൽ ആകുമ്പോൾ 3 × 5 = 15 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. എത്ര കിട്ടും? 15 m/s. അപ്പൊ ഒരു ട്രെയിൻ ഉണ്ട്. അപ്പൊ എന്റെ കോൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. ഒരു ട്രെയിൻ നമ്മുടെ കയ്യിലുണ്ട്. ആ ട്രെയിൻ മൂവ് ചെയ്യുന്നത് 15 m/s വേഗതയിലാണ്. അവിടെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടടേ. ആ പ്ലാറ്റ്ഫോമിന്റെ ലെങ്ത് നമുക്ക് അറിയത്തില്ല, ലെറ്റ് അത് L ആണ് എന്ന് വിചാരിക്കും. അതിനെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം 42 seconds ആണ് എങ്കിൽ,
വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് പ്ലാറ്റ്ഫോം എന്നാണ് ചോദിച്ചേക്കുന്നത്. നോക്കണേ, ഒരു ട്രെയിൻ, ആ ട്രെയിന് ഒരു പാളത്തിലൂടെ കടന്നു പോവുക, ബ്രിഡ്ജിലൂടെ കടന്നു പോവാന്ന് വിചാരിക്കും. അതല്ല എങ്കിൽ ഒരു പ്ലാറ്റ്ഫോമിലൂടെ, റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ കടന്നു പോവാന്ന് വിചാരിക്കും. അതുമല്ല എങ്കിൽ ഒരു ടണലിലൂടെ കടന്നു പോവുക, അതായത് തുരങ്കത്തിലൂടെ കടന്നു പോവുകയാണ് എന്ന് വിചാരിക്കും. ഓക്കെ, അപ്പം സപ്പോസ് ട്രെയിനിന്റെ നീളം എന്ന് പറയുന്നത് ഒരു 100 മീറ്റർ ആണെന്ന് വിചാരിക്കുക. മൊത്തം പാലമുണ്ട്, പാലത്തിന്റെ നീളം എന്ന് പറയുന്നത് സപ്പോസ് ഒരു 300 മീറ്റർ ആണ് എന്ന് വിചാരിക്കുക. ട്രെയിൻ ഇവിടെ കയറി, ട്രെയിനിന്റെ എഞ്ചിൻ ദാ ഇവിടെ എത്തി, ട്രെയിനിന്റെ എഞ്ചിൻ ഇവിടെ വരെ എത്തിയപ്പോൾ എത്ര മീറ്റർ മൂവ് ചെയ്തടേ? 300 മീറ്റർ മൂവ് ചെയ്തല്ലേ. ഓൾറെഡി ട്രെയിനിന്റെ ദാണ്ട് ഇവിടെ നിന്ന് കയറി, ഇവിടെ വരെ എത്തിയപ്പോഴത്തേക്കും 300 മീറ്റർ മൂവ് ചെയ്തു. ട്രെയിൻ പൂർണ്ണമായിട്ടും കടന്നു പോയോ? ഇല്ല. കാരണം ട്രെയിനിന്റെ ബാക്കിൽ ദാണ്ട് എക്സ് എന്ന് പറയുന്ന ഒരു സിമ്പിൾ ഇട്ട ഒരു ബോഗിയുണ്ട്, അതും കൂടെ കടന്നു പോയെങ്കിൽ മാത്രമേ ട്രെയിൻ പൂർണ്ണമായിട്ടും കടന്നു പോയി എന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അങ്ങനെ ദാണ്ടേ ഇപ്പം ട്രെയിൻ ദാ ഇവിടെ ആണ്, എഞ്ചിൻ ദാ ഇവിടെ നിൽക്കുവാണ്, ആ എക്സ് എന്ന് പറയുന്ന പൊസിഷൻ ദാ ഇവിടെ നിൽക്കുവാണ്. അതായത് ട്രെയിനിന്റെ ലെങ്ത് ആയിട്ടുള്ള 100 മീറ്റർ ബാക്കിലാണ് ആ ലാസ്റ്റ് ബോഗി നിൽക്കുന്നത്. അതും കൂടെ പുറത്തേക്ക് കടക്കണമെങ്കിൽ ദാ ഇതിപ്പം 100 മീറ്റർ ബാക്കിൽ നിൽക്കുവാണ് അല്ലെ, ട്രെയിൻ വീണ്ടും എത്ര മീറ്റർ മുമ്പോട്ട് നീങ്ങണം? മൊത്തം വീണ്ടും ഒരു 100 മീറ്റർ. അങ്ങനെ ഇൻ എഫക്ട് ഓൾറെഡി പാളത്തിന്റെ ലെന്തായ 300 മീറ്റർ പ്ലസ് ട്രെയിനിന്റെ ലെന്തായ 100 മീറ്ററും കൂടെ മൊത്തം 400 മീറ്റർ ട്രാവൽ ചെയ്തെങ്കിൽ മാത്രമേ ട്രെയിൻ കംപ്ലീറ്റ് ആയിട്ട് ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിലും, അതല്ല അല്ലെങ്കിൽ തുരങ്കത്തിൽ നിന്നാണെങ്കിലും പുറത്തേക്ക് എത്തും. അതായത് നിങ്ങൾ ട്രെയിനിന്റെ കണക്കെടുക്കുമ്പോൾ ട്രെയിനും മറ്റൊരു ട്രെയിൻ തന്നേക്കുന്നു, അല്ലെങ്കിൽ ട്രെയിനും ഒരു പാലവും ട്രെയിനും ഒരു പ്ലാറ്റ്ഫോമും ട്രെയിനും ഒരു ടണലും ഇങ്ങനെയൊക്കെ വരുമ്പോൾ ട്രെയിൻ ട്രാവൽ ചെയ്യുന്ന മൊത്തം ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് ആ പാളം അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം അല്ലെങ്കിൽ തുരങ്കം അല്ലെങ്കിൽ മറ്റൊരു ട്രെയിൻ, ഇതിന്റെ ലെങ്തും കൂടെ കൂട്ടണം. ഇവിടുത്തെ കേസ് എടുക്കുമ്പോൾ ട്രെയിനിന്റെ മൊത്തം നീളം എന്ന് പറയുന്നത് 180 മീറ്റർ, അത് കടന്നു പോകുന്ന പാളത്തിന്റെ നീളം എന്ന് പറയുന്നത് എല്ലാണ്, നമുക്കറിയത്തില്ല, അതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ടോട്ടൽ ലെങ്ത് എത്രയാണ്? 150 + L അല്ലെ, ഇപ്പൊ ഡിസ്റ്റൻസ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 42 സെക്കൻഡ് ആണ്. എത്രയാടെ ടൈം എന്ന് പറയുന്നത്? എത്രയാടെ 42 സെക്കൻഡ് ആണ് ടൈം എന്ന് പറയുന്നത്? എത്രയാണ്? 42 സെക്കൻഡ്. അപ്പോ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മള് ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ട്രയാങ്കുലർ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഒരു ട്രയാങ്കുലർ ഫോർമുല? ഇങ്ങനെ പഠിച്ചിട്ടുണ്ട്, ഇത് ഡിസ്റ്റൻസ് ആണ്, ഇത് സ്പീഡ് ആണ്, ഇത് ടൈമാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് കിട്ടുവടെ? സ്പീഡ് ഇൻറ്റു ടൈമാണ്. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈമാണ് അല്ലെ. ഡിസ്റ്റൻസ് കിട്ടി 150 + L ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു സ്പീഡ് എത്രയാടാ? 42. ടൈം എത്രയാടാ? 42 ഡിസ്റ്റൻസ് എന്ന് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15, ടൈം എത്രയാണ്? 42 സെക്കൻഡ്. അപ്പം ലെങ്ത് എൽ എന്ന് പറയുന്നത് 42 × 15 എത്ര കിട്ടൂടെ? 42 × 15 എന്ന് പറയുന്നത് എത്ര കിട്ടും? 40 × 10 എന്ന് പറയുന്നത് 400 ആണ്, 42 × 5 എന്ന് പറഞ്ഞാൽ 240, മൊത്തം 640. 640 − 180 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടും? 480 മീറ്റർ. ദാറ്റ് ഈസ് ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഏതാണ്? ഓപ്ഷൻ നമ്പർ 1 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് മനസ്സിലായോ? കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? പക്കയാണോ? എനി ഡൗട്ട്സ്? മനസ്സിലായോ? അപ്പൊ ഇതാണ് എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യം, ഈ ട്രെയിനുമായിട്ട്. അപ്പൊ ട്രെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കണക്ക് വരുമ്പോ ട്രെയിൻ കവർ ചെയ്യുന്നത് എപ്പോഴും മനസ്സിലാക്കി വെക്കുക. ട്രെയിനിന്റെ കേസ് വരുമ്പോൾ ട്രെയിൻ കവർ ചെയ്യുന്നത് മറ്റൊരു ട്രെയിനെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു പ്ലാറ്റ്ഫോം ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജ് ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ ഒരു ടണൽ ആയിക്കൊള്ളട്ടെ, എന്ത് തന്നെയാണെങ്കിലും ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നിരിക്കുന്ന ട്രെയിനിന്റെ ലെങ്ത് പ്ലസ് ഇതിനകത്തിൽ ഏതാണോ തന്നിരിക്കുന്നത് അതിന്റെ ലെങ്തും കൂടെ കൂട്ടുക. അത് രണ്ടും കൂടെ കൂട്ടുന്നതായിരിക്കും അവിടുത്തെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? കോൺസെപ്റ്റ് മനസ്സിലായോ? അടുത്തതായി ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചടാ, ഫൈൻഡ് ദ HCF ഓഫ് 36, 54, 108. അപ്പൊ HCFന്റെ കോൺസെപ്റ്റ് ആണ് നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത്. HCFന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു 3 സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണ് 18 12
ഒരു 24 12 18 24 ഇതിനകത്ത് ഓരോന്നിന്റെയും ഫാക്ടേഴ്സ് ഘടകങ്ങൾ ഞാൻ എടുക്കുകയാണ്. 12 ഒന്ന് വരും, രണ്ട് വരും, മൂന്ന് വരും, നാല് വരും, ആറ് വരും, അതേപോലെ തന്നെ 12. 18 കേസ് വരുമ്പോഴത്തേക്ക് ഒന്ന് വരും, രണ്ട് വരും, മൂന്ന് വരും, ആറ് വരും, 9 വരും, 18. 27 മൾട്ടിപ്ലിക്കേഷൻ്റെ ഫാക്ടേഴ്സോ ഒന്ന് വരും, രണ്ട് വരും, മൂന്ന് വരും, നാല് വരും, ആറ് വരും, 8 വരും, 12 വരും, 24 വരും. ഇതാണ് ഇതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ഫാക്ടേഴ്സ് എടുക്കുമ്പോൾ കോമൺ ആയിട്ട് വരുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാടാ? ഒന്ന് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലെ, രണ്ട് എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്, മൂന്നും എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്, പിന്നെ ആറും എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് വരുന്നുണ്ട്, രണ്ട് വരുന്നുണ്ട്, മൂന്ന് വരുന്നുണ്ട്, നാല് വരുന്നുണ്ട്, ആറ് വരുന്നുണ്ട്. ഇതാണ് നമ്മൾ കോമൺ ഫാക്ടേഴ്സ് എന്ന് പറയും. ഇതാണ് കോമൺ ഫാക്ടേഴ്സ്. ഈ കോമൺ ഫാക്ടേഴ്സിൽ എന്താണ്, ഈ കോമൺ ഫാക്ടേഴ്സിൽ ഏറ്റവും വലിയ ഫാക്ടർ, ഈ കോമൺ ഫാക്ടേഴ്സിൽ ഏറ്റവും വലിയ ഫാക്ടർ, എടാ കോമൺ ഫാക്ടേഴ്സിൽ ഏറ്റവും വലിയ ഫാക്ടർ ഏതാണ്? ആറാണ് അല്ലെ. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ന് മക്കളെ HCF, അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയും. അതായത് ഒരു രണ്ടോ അല്ലെങ്കിൽ അത് കൂടുതലോ നമ്പേഴ്സ് നമ്മൾ എടുത്തിരിക്കുന്നു, അതിന്റെ ഫാക്ടേഴ്സ് നമ്മൾ എടുക്കുന്നു. ആ ഫാക്ടേഴ്സിൽ കോമൺ ആയിട്ട് വരുന്ന കുറെ ഫാക്ടേഴ്സ് കാണും, അതിനകത്തിലെ ഹയസ്റ്റ് ഫാക്ടർ ആണ് എന്തെന്ന് പറയുന്നത് HCF എന്ന് പറയും. ആ HCF കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത് ഇവിടെ. അത് കണ്ടുപിടിക്കാനുള്ള രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന് എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഷോർട്ട്, രണ്ടും എല്ലാത്തിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വരുന്ന ചോദ്യങ്ങൾ എങ്ങനെ ചെയ്യുന്നു, അല്ലെങ്കിൽ അതിൽ ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും ഷോർട്ട് കട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ എൽസിയം കണ്ടുപിടിക്കാനുള്ള ഷോർട്ട് കട്ട്. നമുക്കിവിടെ തന്നേക്കുന്നത് 36 54 108 എന്നിങ്ങനെയാണ്. 36 54 108 ഇത് അതിന് അടുത്തടുത്ത് കിടക്കുന്ന, അടുത്തടുത്ത് ഇൻ ദ സെൻസ് വാല്യൂസ് അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് നോക്കൂ. വാല്യൂസ് അടുത്തടുത്ത് വരുന്ന നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 36 54 കൂടി ഒരു 18 വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു 54 വ്യത്യാസം ഉണ്ടേ. അപ്പൊ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് എന്താണ്? 36 56 തമ്മിലുള്ളതാണ് ഡിഫറൻസ്, 18. അപ്പൊ നമുക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അടുത്തടുത്ത് വാല്യൂസ് ഏറ്റവും അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സിന്റെ ഡിഫറൻസ് എടുക്കുക. 36 56 നമ്മളുടെ ഡിഫറൻസ് എടുക്കും. ഈ ഡിഫറൻസ് ആയിട്ടുള്ള 18 കൊണ്ട് 36 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കുക. 18 കൊണ്ട് 36 ഡിവൈഡ് ചെയ്യാൻ പറ്റും, 18 കൊണ്ട് 56 ഡിവൈഡ് ചെയ്യാൻ പറ്റും, 18 കൊണ്ട് 108 ഡിവൈഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് എങ്കിൽ ഈ 18 കൊണ്ട് ഇതിനെ 3 ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഈ നമ്പേഴ്സിന്റെ HCF ഏതാണ്? ഈ 18. ഈ നമ്പേഴ്സിന്റെ HCF ഏതാണ്? 18. എന്താ ചെയ്യേണ്ടത്? നമ്പേഴ്സിനെ ആദ്യം ഡിസെൻഡിങ് അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എഴുതുക. അങ്ങനെ എഴുതണമെന്നില്ല, നമുക്ക് പിന്നെ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡർ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുക്കുക. ഏതിന്റെ ഡിഫറൻസ് ആണ്? ഏറ്റവും അടുത്തടുത്ത് വാല്യൂസ് വരുന്ന നമ്പേഴ്സിന്റെ ഡിഫറൻസ്. ഇവിടെ 36 56 ഏറ്റവും അടുത്തടുത്ത് വരുന്നത്, ഡിഫറൻസ് എടുക്കും 18. ആ 18 കൊണ്ട് 36 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ നോക്കുക, പറ്റും. 18 കൊണ്ട് 56 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റും. 18 കൊണ്ട് 108 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ, പറ്റും. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ HCF എത്രയാണ്? അത് 18. കോൺസെപ്റ്റ് മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായോ? വളരെ ഡൗട്ട് ഉണ്ടോ? ഒക്കെ ആണോ? എനി ഡൗട്ട്സ്? പെട്ടെന്ന് കമന്റ് ഇട്ടെ. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? പെട്ടെന്ന് കണ്ടത് കമന്റ് ഇട്ടേ. എന്ന് ഒരാൾ മാത്രമേ ഉള്ളോ ക്ലാസ്സിൽ? അരുൺ മാത്രമേ ഉള്ളോ? മറ്റുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യേ? അരുൺ ഇല്ലേടെ അതിനകത്ത്? ക്ലിയർ ആണോ? അനഖ, നോമാൻ, അക്ഷയ്, ഡൗട്ടില്ലല്ലോ? ഓക്കെ, ഇനി നോക്കണോ മക്കളെ? ഇത് ഒരു മെത്തേഡ്. ഇനി ഒന്നും ചെയ്യാതെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡുണ്ട്, അതായത് ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡുണ്ട്. സിമ്പിളാണ്, വേറൊന്നുമില്ല. പക്ഷെ ഇതേപോലെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ മാത്രമേ ആ പരിപാടി നടക്കത്തുള്ളൂ. അല്ലാതെ നമുക്ക് വേറെ ഏതെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ തന്നിട്ട് LCM and HCFനകത്ത് നിന്ന് അല്ലാതെ വേറെ ഏതെങ്കിലും ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് എന്തുമാത്രം വർക്ക്ഔട്ട് ആവും എന്നുള്ളത് ഡിപെൻഡ്സ് അപ്പോൾ ക്വസ്റ്റ്യൻ. പക്ഷെ ഇതേപോലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് എങ്കിൽ ഡയറക്റ്റായിട്ട് ചെയ്യാനൊരു മാർഗമുണ്ട്. നമുക്കറിയാം HCF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 36 54 108 ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ് HCF. ഇതിനകത്ത് നമ്മൾ ഏത് നമ്പർ കൊണ്ടാണ് ഇതിനെ എല്ലാത്തിനെയും ഒരേപോലെ
പിന്നെ ഹരിക്കാൻ പറ്റും അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നോക്കും. അങ്ങനെ ചെക്ക് ചെയ്യുന്നത് നമുക്ക് എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഏറ്റവും വലിയ നമ്പറിൽ നിന്ന് വേണം തുടങ്ങും. എന്താണ് എച്ച് സി എഫ് ഏതാന്ന് ചെക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ നമ്പറിൽ നിന്ന് വേണം നമ്മൾ ചെക്ക് ചെയ്ത് തുടങ്ങും. നമുക്കറിയാം ദ ഈ കിടക്കുന്നതിനകത്ത് ഏതോ ഒന്നാണ് എച്ച് സി എഫ്. ഇതിന്റെ അതിന്റെ അർത്ഥം എന്താണ്? ദ ഈ കിടക്കുന്ന നമ്പേഴ്സിലെ ഏതോ ഒരു നമ്പർ കൊണ്ട് ഈ മൂന്നിനെയും എനിക്ക് ഒരേപോലെ ഡിവൈഡ് ചെയ്യാൻ പറ്റും. ആ പർട്ടിക്കുലർ നമ്പർ കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ നമ്പറിൽ നിന്ന് വേണം തുടങ്ങാൻ. ഏറ്റവും വലിയ നമ്പർ 18 ആണ്. 18 ഇന്ന് തുടങ്ങി. 18 കൊണ്ട് 36 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 18 കൊണ്ട് 54 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. 18 കൊണ്ട് 108 ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റും. അപ്പൊ നമുക്ക് ആദ്യത്തെ ട്രയലിൽ തന്നെ നമുക്ക് കിട്ടി സോ ആൻസർ എത്രയാണ്? 18 തന്നെയാണ്. കോൺസെപ്റ്റ് മനസ്സിലായോ? ആൻസർ എത്രയാണ്? 18 തന്നെയാണ്. കോൺസെപ്റ്റ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? പക്കയാണോ? എനി ഡൗട്ട്സ്? മനസ്സിലായോടെ? മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ ഓപ്ഷനകത്ത് നിന്ന് എടുത്ത് ചെയ്യുന്നതെന്ന് മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ നിങ്ങൾക്ക് ഈ രണ്ട് മെത്തേഡ് ചെയ്യാം. ഇത് എന്തായാലും കമ്പൾസറി ആയിട്ട് ഒന്ന് പഠിച്ചു വെച്ചേക്കുക. കാരണം ഏതെങ്കിലും ഒക്കെ ക്വസ്റ്റ്യൻസിനകത്ത് ഇതേപോലെ അല്ല ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ഉപയോഗപ്പെടുന്നത്. ഇതേപോലെ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഡയറക്റ്റ് ആയിട്ട് എടുത്ത് ട്രയൽ ആൻഡ് എററിലൂടെ കണ്ടുപിടിച്ചാൽ ഈ സ്റ്റെപ്പൊന്നും ഇടേണ്ട കാര്യമില്ല. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് എച്ച് സി എഫ് കണ്ടുപിടിക്കാനുള്ള ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ്. അടുത്തത് ഫൈൻഡ് ദ മീൻ ഓഫ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്. ഫൈൻഡ് ദ മീൻ ഓഫ് ഫസ്റ്റ് 100 നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ 100 നാച്ചുറൽ നമ്പേഴ്സിന്റെ മീൻ, മീൻ എന്ന് പറയുന്നത് കൊണ്ട് അർത്ഥമാക്കുന്ന എന്താണ്? വട്ട് യു മീൻ ബൈ മീൻ? ആവറേജ് എന്നാണ് പറയുന്നത് അല്ലെ? എന്താണ് ആവറേജ്? നമുക്കറിയാം സം ഓഫ് ഫസ്റ്റ് എൻ നമ്പേഴ്സ് എന്ന് പറയുന്നു. എൻ ഇൻറ്റു എൻ പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. സം ഓഫ് ഫസ്റ്റ് എൻ നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? എൻ ഇൻറ്റു എൻ പ്ലസ് 1 ബൈ 2. Therefore, sum of first 100 numbers എന്ന് പറയുന്നത് 100 × 101/2 ആണ് അല്ലെ? 100 × 101/2 ആണ് സം ഓഫ് ഫസ്റ്റ് 100 നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഈ 100 നമ്പേഴ്സിന്റെ ആവറേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് ആവറേജ് ഓഫ് ഫസ്റ്റ് 100 നമ്പേഴ്സ്? ആവറേജ് ഓഫ് ഫസ്റ്റ് 100 നമ്പേഴ്സ്. 100 നമ്പേഴ്സിന്റെ സം എന്ന് പറയുന്നത് 100 × 101/2 ആണ്. ആവറേജ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? സം ഡിവൈഡഡ് ബൈ ടോട്ടൽ. സം നമുക്കറിയാം 100 × 101/2 ഡിവൈഡഡ് ബൈ 100 ചെയ്യുമ്പോൾ ഈ 100 ഉം 100 ഉം ക്യാൻസൽ ആയി പോകും. 101/2 50.5 എന്ന് കിട്ടും. ഓപ്ഷൻ നമ്പർ 2 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കോൺസെപ്റ്റ് മനസ്സിലായോടെ? കോൺസെപ്റ്റ് ക്ലിയർ ആണോടെ? ഓക്കെ ആണോ എല്ലാവർക്കും? ക്ലിയർ ആണോ? എനി ഡൗട്ട്സ്? ഇത്രയുമാണ് നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരുവിധം ക്വസ്റ്റ്യനുകൾ എല്ലാം തന്നെ നമ്മൾ ഇതിനകത്ത് ചെയ്തു. പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുള്ള ഒരുവിധം ക്വസ്റ്റ്യൻസ് എല്ലാം, അതായത് ഒരുവിധം മോറൽ ക്വസ്റ്റ്യൻസ്, എല്ലാ ക്വസ്റ്റ്യൻസും ഇല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരുപാട് ലെവലുകളിലായിട്ട് നടന്ന എക്സാം ആണ്, സോറി, ഐ മീൻ ഒരുപാട് ഷിഫ്റ്റുകളിലായിട്ട് നടന്ന എക്സാം ആണ്. അപ്പം അതിനകത്തിൽ തന്നെ ഓരോ എണ്ണത്തിനകത്തിലും തന്നെ ഓരോ ഏകദേശം ഒരു 17 or 18 കണ്ട ഷിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. ദിവസങ്ങളിൽ അത്രയും തന്നെ ഷിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. ഒരുപാട് ഷിഫ്റ്റുകളിലായിട്ട് നടന്ന എക്സാം ആണ്. ടയർ 1 ഉണ്ട്, ടയർ 2 ഉണ്ട്, അതിനകത്തിലെല്ലാം മാത്സ് ഉള്ളതായിരുന്നു. ഓക്കെ, അപ്പം ഇതേ മോഡലുകളിലാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടെ പിള്ളേർക്ക് അറിയാം, നമ്മൾ ഇതെല്ലാം, ഇതിന്റെ എല്ലാം അഡ്വാൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അതായത് ജെഇ ആണെങ്കിലും എൻ ടി പി സിക്ക് ആണെങ്കിലും ഒക്കെ ഉള്ള ലെവലിലുള്ള ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസിനെ കുറിച്ച് ഒരു ധാരണ കിട്ടി കാണും. അപ്പം ഈ ഒരു ലെവലിൽ ഇതിനെ, ഈ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യുക. പ്രീവിയസ് ഇയർ ഉള്ള ക്വസ്റ്റ്യൻസ് അത്രയും നിങ്ങൾ ചെയ്ത് നോക്കണം. അതിന്റെ കൂടെ തന്നെ ഹയർ ലെവൽ എസ് എസ് സിക്ക് ഉൾപ്പെടെ ഉള്ള ചോദിച്ചിട്ടുള്ള ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കുക. ഓക്കെ, ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു എക്സാം ഇങ്ങനെ അടുക്കാറായി, ജൂൺ അല്ലെങ്കിൽ ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യമൊക്കെ നമുക്ക് എക്സാംസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, പിന്നെ ഇലക്ഷൻ ഒക്കെ വരുമ്പോഴത്തേക്കും പിന്നെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോഴേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അസ് ഓഫ് നൗ നമുക്ക് ബേസ്ഡ് ഓൺ ലേറ്റസ്റ്റ് റിപ്പോർട്ട്സ് ജൂൺ അവസാനം അല്ലെങ്കിൽ ജൂലൈ ആദ്യം നമുക്ക് പരീക്ഷ നമുക്ക് പ്രതീക്ഷിക്കാം. ഫസ്റ്റ് പോസ്റ്റിംഗ് 2025 January 1st കൂടിയൊക്കെ തന്നെ നമുക്ക് ഫസ്റ്റ് പോസ്റ്റിംഗുകളും നമുക്ക് പ്രതീക്ഷിക്കാം. മെഡിക്കലും എല്ലാം കഴിഞ്ഞ്, ഡി വി മെഡിക്കലും ഒക്കെ കഴിഞ്ഞ് നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഈ ഒരു വർഷം നമുക്ക് കോവിഡിന്റെ കോമ്പൻസേഷൻ ഉൾപ്പെടെ കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഒരു ഗോൾഡൻ ചാൻസ് ആണ്. അപ്പോ ഒരു സമയം പോലും നമുക്ക് വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടില്ല. ഇപ്പൊ അത്രയും ഒരു
സീരിയസ്നെസ്സോട് കൂടിയിട്ട് തന്നെ പഠിക്കണം. അത് മാത്സ് മാത്രമല്ല പറയുന്നത്, എല്ലാത്തിന്റെയും കാര്യമാണ് പറയുന്നത്. അപ്പൊ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകുന്നു വിചാരിക്കുന്നു. നമ്മുടെ പിള്ളേരാണെങ്കിലും പുറത്തുനിന്ന് നമ്മുടെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ വന്നിട്ടുള്ള കുട്ടികളാണെങ്കിലും, നമ്മുടെ പിള്ളേരെന്ന് പറഞ്ഞത് നമ്മുടെ റെഗുലർ ക്ലാസ് ഇരിക്കുന്ന കുട്ടികളാണ്. നമ്മളെ രണ്ടുപേരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കണ്ടതല്ല. പുറത്തുനിന്നുള്ള കുട്ടികളും ഉണ്ട്, രണ്ടുപേരെയും രണ്ടു കുട്ടികളും ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കണ്ടതൊന്നുമല്ല. ഒന്ന് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. അപ്പൊ നമ്മുടെ റെഗുലർ ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ട്, പുറത്തുനിന്ന് കുട്ടികളുണ്ട്. ഓക്കെ, അപ്പം എല്ലാവരുടെയും രണ്ട് കൂട്ടരുടെയും പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഒക്കെ കുഴപ്പമില്ലാതെ പോകുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ കൃത്യമായിട്ട് പ്രിപ്പറേഷൻസ് ഇല്ലാതെ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനും കൊണ്ട് ചെന്ന് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. കാരണം വെച്ചാൽ ഓൾ ഇന്ത്യ ലെവലിലുള്ള എക്സാമാണ്, കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്ന ഒരു എക്സാമാണിത്. ഇനി എങ്ങോട്ടേക്ക് വരാൻ പോകുന്ന എക്സാമുകളും അങ്ങനെ തന്നെയാണ്. നമ്മുടെ സോൺ വൈസ് ആണെങ്കിൽ കൂടി തന്നെ കോമ്പറ്റീഷൻ ഒരു നാഷണൽ ലെവൽ കോമ്പറ്റീഷൻ ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഇനി ഇന്ന് 17 രണ്ടു ദിവസം കൂടിയുള്ളൂ ALP-ക്കുള്ള ലാസ്റ്റ് ഡേറ്റ്. ഇപ്പം തന്നെ സൈറ്റൊക്കെ ഓൾമോസ്റ്റ് നല്ല രീതിയിൽ പണി കിട്ടിക്കൊണ്ടിരിക്കുവാണ്. അതുകൊണ്ട് ഇന്ന് രാത്രിയെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. പറ്റുന്ന ഏതെങ്കിലും നല്ലൊരു RRV തന്നെ സെലക്ട് ചെയ്യണം. ഇപ്പൊ വന്നേക്കുന്ന വേക്കൻസികളെല്ലാം പ്രൊഫഷണലാണ്. ഏകദേശം ഒരു 10-14,000 വരെ വേക്കൻസികൾ ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം അത്രയും തന്നെ വേക്കൻസികൾ ഉണ്ടാവട്ടെ. ടെക്നീഷ്യൻ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം അതും നമുക്കൊരു ബെനിഫിഷ്യൽ ആണ്. നമുക്ക് അതും വേണമെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു RRV വെച്ചിട്ട് രണ്ട് RRV വേണമെങ്കിൽ നമുക്ക് എഴുതാം. കഴിഞ്ഞ തവണ ഒറ്റ RRV നമുക്ക് പറ്റത്തുള്ളായിരുന്നു. കാരണം ALP-യും ടെക്നീഷ്യനും കൂടെ ഒന്നിച്ച് വിളിച്ചത് കൊണ്ട് ഒറ്റ RRV പറ്റത്തുള്ളായിരുന്നു. പക്ഷെ ഇവിടെ രണ്ടും രണ്ടായിട്ടാണ് വിളിക്കുന്നത് കൊണ്ട്, രണ്ട് റിക്രൂട്ട്മെന്റ് നമ്പർ ആയതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് RRV വെച്ച് വേണമെങ്കിൽ നമുക്ക് എഴുതാം. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് എഴുതാം. ഓക്കെ, പിന്നെ ഓരോരുത്തരുടെയും കട്ട് ഓഫ് ഒക്കെ ഓരോ വർഷവും മാറിക്കൊണ്ടിരിക്കും. പ്രീവിയസ് ഇയർ കട്ട് ഓഫ് വെച്ചുകൊണ്ട് ഒരിക്കലും ചെന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. അങ്ങനെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് തന്നെ എട്ടിന്റെ പണി കിട്ടുമെന്നല്ലാതെ പ്രത്യേകിച്ച് വേറെ വലിയ ലാഭവും വേറെ വലിയ ഗുണവും ഒന്നുമില്ല. അപ്പൊ പ്രീവിയസ് ഇയർ കട്ട് ഓഫ് ഒരു കാരണവശാലും നോക്കാൻ വേണ്ടിയിട്ട് നിൽക്കരുത്. എങ്ങനെ പോവുകയാണെങ്കിലും ഒരു 90% എബോ മാർക്ക്, റോ മാർക്ക് 90% എബോ എങ്ങനെയെങ്കിലും അടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ നോർമലൈസേഷൻ എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ അടിച്ചാൽ കയറിക്കോളും, നല്ല രീതിയിൽ കയറിക്കോളും. അപ്പൊ അതാണ് പറയാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പൊ ക്ലാസ്സുകൾ എല്ലാം പുതിയ കുട്ടികൾക്കെല്ലാം ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മുടെ പിള്ളേർക്ക് എല്ലാവരും ശൈലിയും കാര്യങ്ങളൊക്കെ അറിയാം, അവർ യൂസ്ഡ് ആണ്. പുതിയ ആൾക്കാർക്കെല്ലാം ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. റിഗാർഡിംഗ് നമ്മുടെ ഇതിനെ കുറിച്ച് റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണെങ്കിലും, അല്ല നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള ഡൗട്ടുകളാണെങ്കിലും എല്ലാം ഓഫീസുമായിട്ട് ഒന്ന് കോൺടാക്ട് ചെയ്താൽ, നമ്മുടെ മെന്ററുമായിട്ട് കോൺടാക്ട് ചെയ്തിരുന്നാൽ മതി. അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ് തൽക്കാലത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് കൃത്യമായിട്ട് ചെയ്ത് നോക്കുക. ഡൗട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് അയച്ചു തരിക. അപ്പം സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട്, സമയമാണ് പ്രധാനമായിട്ട് ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അപ്പൊ സമയം കിട്ടുന്നതിനനുസരിച്ചിട്ട് കാണുന്നതെല്ലാം ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഓഫീസിൽ നിന്ന് വരുന്നതിനെല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഞാൻ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ചിലതൊക്കെ ചിലപ്പോൾ ഒന്ന് മിസ്സായി പോകും, അതുകൊണ്ടാണ് ചിലർക്കൊന്നും ചിലപ്പം കിട്ടാത്തത്. ഓക്കെ, ഞാൻ പരീക്ഷയ്ക്ക് റിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ചിലപ്പം കുറച്ച് ബിസി ആയിട്ടിരിക്കും. അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പൊ ശരി, നമുക്കെങ്കിൽ മറ്റൊരു ക്ലാസ് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.